ഞാനിവിടെ ഈ ചാക്കോ സാറ് സംസാരിക്കുന്ന സമയത്താണ് കയറി വന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടെന്നും അത് അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് സഹോദരൻ പറഞ്ഞത്. അതിന് തെളിവായി അദ്ദേഹം ഉദ്ധരിച്ചത് അവരെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ വീട് വളഞ്ഞ സമയത്ത് ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ കണ്ണിൽ നിറഞ്ഞുകൊണ്ട് അത്ഭുതകരമായി നബി അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ആ വീട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്ന അലി എന്ന് പറയുന്ന സഹോദരനെ, കുട്ടിയെ റസൂൽ കിടക്കുന്ന അതേ സ്ഥാനത്ത് പുതപ്പിച്ച് അവിടെ കിടത്തി എന്നും, എന്നിട്ട് ഈ ശത്രുക്കൾ വീട് വളഞ്ഞ ശത്രുക്കൾക്കിടയിലൂടെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ പുറത്തിറങ്ങിപ്പോയതിനെയാണ് ഈ ആൾമാറാട്ടം നടത്തിയെന്ന് പറയുന്നത്. അത് ഒരു ആൾമാറാട്ടം ആണോ, നിരോധിക്കപ്പെട്ടതാണോ, അതിലെന്താണ് പ്രശ്നമുള്ളത്? അങ്ങനെയെങ്കിൽ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ യഹോവ തന്നെ ഒരു ആൾമാറാട്ടല്ലേ നടത്തിയിട്ടുള്ളത്? ഒരു മനുഷ്യനെ ദൈവമാണെന്ന്, ദൈവം അതിൽ എന്തൊക്കെ പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ, ദൈവമായി പ്രത്യക്ഷപ്പെട്ടു എന്നോ മറ്റോ പറഞ്ഞ് മനുഷ്യരുടെ പാപം എടുത്തു കളയാൻ എന്ന പേരിൽ ഈ ദൈവത്തിൻ്റെ മകനെ കൊല ചെയ്യുന്ന ഒരവസ്ഥ, ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഈ യേശു ദൈവമാണോ അല്ലയോ? അപ്പോൾ ദൈവം ഒരു ആൾമാറാട്ടം നടത്തിയതല്ലേ അവിടെ, എന്താണ് അതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞുതരാം. പക്ഷെ താങ്കൾ അവസാനം പറഞ്ഞത് നമ്മുടെ വിഷയത്തോട് ചേർന്നാണ്. ആൾമാറാട്ടത്തിൻ്റെ അർത്ഥം പോലെ താങ്കൾക്ക് അറിയത്തില്ലല്ലോ. യേശു കൊല ചെയ്യപ്പെട്ടു, യേശു ദൈവം തന്റെ മകനെ കൊന്നത് ആൾമാറാട്ടമാണോ? ആൾമാറാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വായിച്ചു, ഞാൻ അതൊന്നും കൂടെ വായിച്ചു ചെയ്യിപ്പിക്കുക. എന്താണ് ആൾമാറാട്ടം എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ആണെന്നുള്ളതായ ധാരണയിൽ മറ്റൊരുത്തനെ പുതപ്പിച്ച് കിടത്തി രക്ഷപ്പെടുന്നതിനാണ് ആൾമാറാട്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ വായിച്ചു ചെയ്യിപ്പിക്കാം. താങ്കൾ അതിൽ ആ പറഞ്ഞതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യബോധം ഉണ്ടെന്ന് മനസ്സിലായി. ഇതിപ്പോ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ചരിത്രം അംഗീകരിക്കുന്ന ആയതുകൊണ്ട് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതാ. ആ ചരിത്രത്തെ താങ്കൾ കൂട്ടുമായിട്ട് താങ്കൾ വ്യാഖ്യാനിച്ചിവിടെ, താങ്കളുടെ വ്യാഖ്യാനം ഒന്നും വേണ്ട, ഞാൻ വായിച്ചങ്ങോട്ട് ഇവിടെ ബോധവാനായിരിക്കുന്നു. മാത്രമല്ല വേദക്കാരെ സംബന്ധിച്ച് ബുദ്ധിമാന്മാരും പുണ്യവാന്മാരും നിങ്ങളുടെ കിത്താവ് പറയുന്നുണ്ട്. മൈദ 82 ആയത് വായിരുന്നു. അപ്പൊ നിങ്ങളെക്കായി ബോധവും വിജ്ഞാനം വിവേകമുള്ളവരാണ് ഞങ്ങള്. അതുകൊണ്ട് ഞാനിവിടെ വായിച്ചാൽ മതി, എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട. ഈ താഴെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകും. അത് താങ്കൾ ഇതിനകത്ത് കയറി, ഞാൻ വായിച്ചതിനകത്ത് കയറി താങ്കളുടേതായ ചില ആശയങ്ങൾ കുത്തിക്കയറ്റി, അത് ശരിയല്ലെന്നാ പറഞ്ഞു. അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാനത് വായിക്കുക. പേജ് സഹാബികളുടെ ചരിത്രം പേജ് 47. നബി മക്ക വിട്ടു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കഥ കഴിച്ചില്ലെങ്കിൽ അപകടം വരുത്തി വയ്ക്കുന്ന കുറേശ്ശികൾ ചിന്തിച്ചു. അദ്ദേഹം ഈ ജലാലുദ്ദീൻ ഇവിടെ പറഞ്ഞ വേറൊരു ഡയലോഗ് മണ്ണുവാരിയിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്ന് ഇദ്ദേഹത്തിന് കിട്ടി? ആ മണ്ണുവാരിയിട്ടെങ്കിൽ താങ്കൾ ആ ചരിത്രം വായിച്ചു ചെയ്യിപ്പിക്കണം. ഇവിടെ വന്ന ചെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞത് ഞാൻ വായിച്ചതിനകത്ത് കാര്യമാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അപ്പം ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. അപകടം വരുത്തി വെക്കുക, നബി മക്ക വിട്ടുപോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കഥ കഴിച്ചില്ലെങ്കിൽ അപകടം വരുത്തി വെക്കുന്നു കുറേശ്ശികൾ ചിന്തിച്ചു. അവർ ഗൂഢാലോചന നടത്തി. ഒരു രാത്രിയിൽ അവർ നബിയുടെ വീട് വളഞ്ഞു. നബിയാവട്ടെ ആരുമറിയാതെ അവരുടെ കണ്ണു വെട്ടിച്ച് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ആ രാത്രിയിൽ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വീടിനുള്ളിലേക്ക് ജാലകത്തിലൂടെ നോക്കുന്ന ശത്രുക്കൾക്ക് നബിയാണെന്ന് തോന്നുമാർ തന്റെ ശയ്യയിൽ അലിയെ കിടത്തിക്കൊണ്ടാണ് നബി അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇവിടെ ചിന്തിക്കണം, മുഹമ്മദ് ഇരിക്കുന്ന വിരിപ്പിൽ മറ്റൊരുവരെ ഇരുത്തുകയല്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. മുഹമ്മദ് കിടക്കുന്ന കിടക്കയിൽ മുഹമ്മദ് ആണെന്ന് ധരിക്കത്തക്ക രീതിയിൽ വീടിനുള്ളിലേക്ക് ജാലകത്തിലൂടെ നോക്കുന്ന ശത്രുക്കൾക്ക് നബിയാണെന്ന് തോന്നുമാറ് തന്റെ ശയ്യയിൽ അലിയെ കിടത്തിക്കൊണ്ടാണ് നബി അവിടെ രക്ഷം. ഇതിനാണ് പക്ക ആൾമാറാട്ടം എന്ന് പറയുന്നത്. മനസ്സിലായ വഞ്ചന കാവട്ടെ എന്നൊക്കെ ഇതിന് വേണം നമുക്ക് വിരുദ്ധ പദം കൊടുക്കാം. രക്ഷപ്പെട്ടത് ഇനി കേട്ടോളൂ, ബാക്കിയോട് വായിക്കാം. ശത്രുക്കൾ രാത്രി മുഴുവൻ വീടിന് കാവൽ നിന്നു. പുലരും മുമ്പ് അവർ വീടിനുള്ളിൽ അതിക്രമിച്ച് കയറി ശയ്യയിൽ കിടക്കുന്ന അലിയെ കണ്ടപ്പോഴാണ് അവർക്ക് പറ്റിയ
അമളെ മനസ്സിലായത് തന്റെ ജീവൻ ബലിയർപ്പിക്കാൻ ഒരുങ്ങി നബിയുടെ സൂത്രം. കേട്ടോ, ഇതിവിടെ ഇസ്ലാം മത പണ്ഡിതന്മാർ സൂത്രക്കാരനാണ്. അതായത് ഈ പുസ്തകം എഴുതിയ അബ്ദുൽ ഖാദർ പുല്ലങ്കോട് പറയുകയാണ്, സി എച്ച് മുഹമ്മദ് പോയ അവതാരി എഴുതിയ ഈ പുസ്തകത്തിന്റെ ഓദർ പറയുകയാണ്, മുഹമ്മദ് സൂത്രം നടത്തിയെന്ന്. മനസ്സിലായോ? തന്റെ ജീവൻ ബലിയർപ്പിക്കാൻ ഒരുങ്ങി നബിയുടെ സൂത്രം നടപ്പിലാക്കി അലിക്ക് അന്ന് 20 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെയാണ് ഞങ്ങൾ ആൾമാറാട്ടം എന്ന് പറയുന്നത്. ഇവിടെ നബിയുടെ കണ്ണിലേക്ക് മണ്ണ് വാരിയിട്ടെന്നോ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നില്ല. ഇവിടെ ആൾമാറാട്ടം തന്നോ ഇതിനെ ആൾമാറാട്ടം എന്ന് പറയുന്നത്? ഇനി മറ്റൊരു കാര്യം ഇവിടെ ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, യഹോവ ആൾമാറാട്ടം നടത്തിയത്. യഹോവ ആൾമാറാട്ടം നടത്തി കഴിഞ്ഞാൽ തെളിവ് തങ്ങൾ കാണിക്കണം. അതിന്റെ തെളിവ് തങ്ങൾ കാണിച്ചില്ല. താങ്കൾ പറഞ്ഞതാണ് ദൈവത്തിന്റെ മകനെ കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? ആ ഇത് ആൾമാറാട്ടം എന്ന് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഖുറാനിൽ പറഞ്ഞൊരു വ്യാജ ഈസയുണ്ട്. സൂറത്ത് നിസാഖ് 157-158 ആയത്തുകളിൽ പറയുന്നുണ്ട്, മറിയമ്മിന്റെ മകനായ മസീഹ് ഈസയെ അവർ കൊന്നു എന്ന് വാദിച്ചതിനാലും അവർ കൊന്നിട്ടില്ല, അവർക്ക് തെറ്റുപറ്റുകയാണ് സംഭവിച്ചത്, അള്ളാഹു തങ്ങളെ ഉയർത്തുകയാണ് ചെയ്തത്. മനസ്സിലായി? ഈ ആയത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മതപണ്ഡിതന്മാർ കുറെ വ്യാഖ്യാനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. 3 വ്യാഖ്യാനങ്ങൾ ഇറക്കിയിരിക്കുന്നത്. 1, ഈസയെ പോലെ ഇരിക്കുന്ന ഒരാളെ കൊന്നു, അവിടുന്ന് അതാങ്കിലെ ആൾമാറാട്ടം കൊടുത്തിട്ട് വന്നത്. ഈസയെ പോലെ ഇരിക്കുന്ന ഒരാളെ പിടിച്ച് ക്രൂശിച്ചു. 2, കുരിശ് ചുമന്നു എന്ന് പറയുന്ന ഒരു ശീമോൻ എന്ന് പറയുന്ന ഒരുത്തനെ പിടിച്ച് ക്രൂശിച്ചു. 3, ഒറ്റക്കിടന്ന യൂദാസിനെ പിടിച്ചു ക്രൂശിച്ചു. ഇങ്ങനെ ഇവർ 3 പേരിൽ ആരെയോ ഒരാളെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അള്ളാഹു ആൾമാറാട്ടം നടത്തി ഈസയെ വലിച്ചു കൊണ്ടുപോകാൻ പറയുന്നു. മനസ്സിലായി? ഇതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ള ചങ്ങ, ഇതൊന്നും ബൈബിളിനകത്തുള്ള കാര്യമല്ല. അപ്പം ബൈബിളിനകത്ത് യഹോവ ആൾമാറാട്ടം നടത്തിയത് താങ്കൾ പറഞ്ഞത് താങ്കൾ അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ താങ്കൾ അതിന്റെ തെളിവ് കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് മുഹമ്മദ് ആൾമാറാട്ടം നടത്തി അലിയെ കിടത്തി, തന്റെ കിടക്കിൽ അലിയെ കിടത്തി പുതപ്പിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങളുടെ ആശാന്മാർ എഴുതി വെച്ചിരിക്കുക. മാത്രമല്ല നിങ്ങളുടെ എഴുത്തുകാരൻ പറയണം മുഹമ്മദ് സൂത്രമാണ് പ്രയോഗിച്ചത്. സൂത്രത്തിന്റെ പര്യായ മീനിങ് എന്താന്ന് ഡിക്ഷണറി പോയി പരിശോധിക്കട്ടോ. ഓക്കെ, ഒന്നാമത് പറയാനുള്ളത് സഹോദരൻ വായിച്ചതിൽ മണ്ണ് വാരി എറിഞ്ഞു എന്നുള്ളത് ഇല്ലായിരുന്നു, ശരിയാണ്. പക്ഷെ ആ ചരിത്രത്തിൽ അതിലുണ്ട്, വേണമെങ്കിൽ ഞാൻ രേഖ അല്പസമയത്തിന് ശേഷം തെളിയിക്കുകയും ചെയ്യും. അത് നമ്മളെ വിഷയത്തിൽ പെട്ടതുമല്ല, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് വേണമെങ്കിൽ പോകാം, പ്രശ്നമൊന്നുമില്ല. രണ്ടാമത് പറയാനുള്ളത് പിന്നെ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരാളെ കിടത്തി, തന്റെ സ്ഥാനത്ത് കിടത്തി, അവിടെ നിന്ന് ശത്രുക്കൾക്കിടയിലൂടെയാണ്, അതേതായാലും സഹോദരൻ സമ്മതിക്കുമല്ലോ, വീട് വളഞ്ഞ സമയത്ത് മണ്ണ് വാരിയിട്ട് എറിഞ്ഞല്ലേ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, ആ ശത്രുക്കൾക്കിടയിലൂടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതും ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം. എന്നിട്ട് അതേ സ്ഥാനത്ത് മറ്റൊരാൾ അവിടെ കിടത്താൻ ചെയ്ത് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം അവിടെ ചെയ്യും. റസൂലാവുമ്പോൾ എന്തായാലും നബി ആവുമ്പോൾ അങ്ങനെ ചെയ്യൂ. അപ്പൊ ഏതായാലും അത് നിങ്ങൾ വായിച്ച ഭാഗത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതെങ്ങനെ ഒരു തെറ്റായ രീതിയാകും എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതോടൊപ്പം ദൈവം എന്ന് പറയുന്ന യഹോവ, ആ യഹോവ ഇവിടെ മനുഷ്യരൂപത്തിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു ആൾമാറാട്ടാണ്. ദൈവം ഒരിക്കലും മനുഷ്യനല്ലല്ലോ. എന്നിട്ട് മനുഷ്യരൂപത്തിൽ വരികയും വെറുതെ ഒരു മനുഷ്യനെ ദൈവമാണെന്ന് ക്രൈസ്തവർ പരിചയപ്പെടുത്തുകയും എന്നിട്ട് അയാളെ ദൈവത്തിന്റെ മകനെന്നോ അല്ലെ ദൈവമോ ആയതിന്റെ മേലിൽ ഈ മനുഷ്യനെ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവിടെ ദൈവത്തെ അല്ലേ ക്രൂശിക്കേണ്ട? അങ്ങനെയാണെങ്കിൽ ഇയാളൊരു ദൈവമല്ലേ? ദൈവപുത്രനും ഒരു ദൈവം തന്നെയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ സ്വന്തം മതത്തിൽ തന്നെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിലും അപകടം പിടിച്ച ദൈവം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് അതേപോലൊരു സംഭവം, അല്ലെങ്കിൽ അതിലും തയുള്ള ഒരു സംഭവമാണ്, അതും ദൈവ നിർദ്ദേശപ്രകാരം ചെയ്തു എന്നതാണ്. കാരണം ഒരു നബിയാണോ അല്ലേ എന്നുള്ള തീരുമാനമായിട്ടേ അത് തീരുമാനമാവുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തത് അതും ഇത് ഈ അലി റളിയല്ലാഹുവിനൊന്നും സംഭവിക്കൂല എന്നുള്ളത് പോലും മുഹമ്മദ് നബിക്ക് അറിയാം. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അതാണ് നടക്കുകയും ചെയ്തത്. എന്താണ് നടക്കുന്നത് എന്ന് നേരത്തെ അള്ളാഹുവിനും റസൂലിനും അറിയുകയും ചെയ്യുമല്ലോ. എന്നിട്ട് ആ ശത്രുക്കൾക്കിടയിലൂടെ, കൊല്ലാൻ നിൽക്കുന്ന ശത്രുക്കൾക്ക് ഇടയിലൂടെയാണ് മുഹമ്മദ് നബി ഇറങ്ങി നടന്നു പോകുന്നത്. അത് നിങ്ങൾ ചിന്തിക്കണം. ഇതിലെന്ത് പ്രശ്നമാണുള്ളത് എന്നാണ് എനിക്കറിയാം. ഓക്കെ 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 മനസ്സിലായി. അതായത് ഇപ്പോൾ താങ്കൾ പിന്നെ ഞാൻ പറഞ്ഞതിനാൽ താങ്കൾ വ്യാഖ്യാനം കഴിഞ്ഞു. ഒരു മിനിറ്റ് പ്ലീസ് ഒരു മിനിറ്റ്, ഞാൻ അതിന് മറുപടി കൊടുക്കാം. അതായത് അവിടെ പുസ്തകം എടുത്തുകാരൻ, ഈ ഗ്രന്ഥം രചിച്ച ആൾ പോലും പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് സൂത്രം പ്രയോഗിച്ചെന്നാണ്. ഒന്ന്,
രണ്ടാമത് മുഹമ്മദിന്റെ ബുദ്ധി കൊണ്ട് മുഹമ്മദ് പ്രയോഗിച്ചാണ് തന്റെ കിടക്കിൽ അലിയെ കിടത്തുന്നത്. ഇതെല്ലാം അള്ളാഹുവിന്റെ പുറത്ത് വെച്ച് അള്ളാഹുവിന്റെ കാര്യം കൊണ്ടാന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവാണ് രക്ഷപ്പെടുത്തിയത്, അള്ളാഹുവാണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഇദ്ദേഹം ആരോപിക്കുന്നത്. അവിടെ അള്ളാഹു പറയുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂത സ്ത്രീ ഇറച്ചിക്കാത്ത വിഷം കൊണ്ടുവന്നപ്പോൾ എന്താ അള്ളാഹു പറഞ്ഞ കഴിക്കരുത്, എന്താ കഴിക്കരുതെന്ന് പറയാ? നിങ്ങൾ എല്ലാത്തിനും അങ്ങോട്ട് അള്ളാഹുവിനെ പിടിക്കുകയാണെങ്കിൽ ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടില്ല മുഹമ്മദെ നീ അലിയെ കിടത്തി നീ രക്ഷപ്പെട്ടോളാനായിട്ട് ഇവിടെ അള്ളാഹു പറയുന്നില്ല. ഇതെല്ലാം മുഹമ്മദിന്റെ ചിന്തയ്ക്ക് പറയുന്ന അള്ളാഹു പറഞ്ഞിട്ടാണ് ഇല്ലാത്ത ജൂതിന്റെ പള്ളിയിലേക്ക് മുഹമ്മദ് രണ്ടു വർഷം നോക്കി നിസ്കരിച്ചത്. അവിടെ എവിടെ അള്ളാഹു ഉണ്ടായത്? എവിടെ അള്ളാഹു ഉണ്ട്? ഞാൻ അക്കൗണ്ട് കാണിച്ചുതരാം. മുഹമ്മദിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്നും ചെയ്യുന്ന കാര്യം ഞാൻ അക്കൗണ്ട് തെളിയിക്കാം. രണ്ടു വർഷം മദീന കാലഘട്ടത്തിൽ മദീനെ വന്ന് രണ്ടു വർഷം ഇല്ലാത്ത ജൂതിന്റെ പള്ളിയിലേക്ക് മസ്ജിദ് അക്സയിലേക്ക് നോക്കി നിസ്കരിക്കാൻ ഈ മുഹമ്മദിനോട് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? അതിന്റെ ആയത്തുണ്ടോ? ഇല്ലല്ലോ. ആ ഇത് കണക്ക് ഡസൺ കണക്ക് ഞാൻ അങ്ങോട്ട് തരാം. അപ്പൊ ഇവിടെ രക്ഷപ്പെടാനായിട്ട് മുഹമ്മദ് സ്വയബുദ്ധിയിൽ നിന്ന് വളരെ വിദഗ്ധമായ രീതി ചെയ്തതാണ്. അതിനെ സൂത്രപ്പണി എന്നാണ് നിങ്ങളുടെ പണ്ഡിതന്മാരോ ഇസ്ലാം മത പണ്ഡിതൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ അങ്ങോട്ട് താങ്കൾ വിശദീകരിച്ചോ അള്ളാഹു വന്നങ്ങ് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ആ ജൂത സ്ത്രീ ഇറച്ചി ആട്ടിറച്ചിക്കാത്ത വിഷയം കൊണ്ടുവന്നപ്പോഴത്തേനും മുഹമ്മദെ കഴിക്കരുതെന്ന് പറയാറുണ്ടല്ലോ. മുഹമ്മദ് എന്തുകൊണ്ടാണ് കഴിച്ചത്? ജൂത സ്ത്രീ കൊടുത്ത ആട്ടിറച്ചി കഴിച്ചതാണ് ഐശയെ എന്റെ ഞരമ്പ് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വഫാത്താകാൻ കാരണം തന്നതാണല്ലോ. നിങ്ങൾക്ക് ഈ പേര് ദോഷത്തിന് വല്ല ആവശ്യമുണ്ടോ? അള്ളാഹു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ അതാണ് അതിന്റെ മറുപടി എന്ന് പറയുന്നത്. ഇത് മുഹമ്മദിന്റെ ബുദ്ധിയാണെന്നുള്ള കാര്യം ആ ഭാഗം വായിച്ചാൽ മനസ്സിലാകും. രണ്ടാമതായിട്ട് താങ്കൾ പറഞ്ഞത് എന്താണ്? ദൈവം മനുഷ്യരൂപത്തിൽ യഹോ മനുഷ്യരൂപത്തിൽ വന്ന് ക്രൂശിക്കപ്പെട്ടത് അങ്ങനെ ആൾമാറാട്ടമാണ്. എന്റെ പൊന്ന് സുഹൃത്ത്, ഇത് നിങ്ങളുടെ വിശ്വാസപ്രകാരമല്ല. ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ക്രിസ്തു ക്രൂശിക്കപ്പെടുമെന്നും ക്രിസ്തു കഷ്ടമനുഭവിക്കുമെന്നും ക്രിസ്തു മരിക്കുമെന്നും ക്രിസ്തുവിനെ അടക്കുമെന്നും ദൃഢസ്ഥാനം ചെയ്യുമെന്നും ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 53 പറയുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പാപരിഹാരത്തിന് വേണ്ടി യേശു ക്രൂശിക്കപ്പെടുമെന്ന് ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ്, മാത്രമല്ല അവന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞ് അവന്റെ ജനനത്തിങ്കൽ ശിശുക്കൾ വധിക്കപ്പെടുമെന്ന് യെരമ്യാപ്രവചനം 33 പറഞ്ഞു. മനസ്സിലായി? അവൻ കഴുതയുടെ പുറത്തു കയറി യെരുശലേമിലെ യാത്ര ചെയ്ത് പ്രവാചകന്മാർ പ്രവചിച്ചു അവനെ സ്വന്തം സ്നേഹം വെട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞത്, എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു, എഴുതിയിരിക്കുന്നത് പോലെ ജനിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ ജീവിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ അത്ഭുതങ്ങൾ ചെയ്ത്, എഴുതിയിരിക്കുന്നത് പോലെ പ്രവർത്തിച്ച്, എഴുതിയിരിക്കുന്ന പോലെ പീഡകൾ സഹിച്ച്, എഴുതിയിരിക്കുന്ന പോലെ കുരിശിൽ മരിച്ച്, എഴുതിയിരിക്കുന്ന പോലെ അടക്കപ്പെട്ട്, എഴുതിയിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ്, എഴുതിയിരിക്കുന്ന പോലെ സ്വർഗാരോഹണം ചെയ്തവൻ ഒരുവരുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ജൂത സ്ത്രീ ഇറച്ചിക്കാതെ വിഷം കൊടുത്തപ്പോൾ ഞാൻ കഴിച്ച് 13 ദിവസം കിടന്ന് ഐശയുടെ മടി കിടന്ന് മരിച്ച സമ്പ്രദായം അല്ലത്. നിങ്ങൾ വേദപുസ്തകത്തിനെ പഠിക്കുമ്പം ദയവായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പം നിങ്ങളുടേതായ സ്വയ ശൈലിയിൽ നിങ്ങൾ സംസാരിച്ച് ആക്ഷേപഹാസ്യമായ രീതിയിലേക്ക് നിങ്ങൾ പോയാൽ ഞങ്ങൾ അതിന് മറുപടി വരും. മാത്രമല്ല അപ്പുറത്ത് കിടക്കുന്ന കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഇത് ആത്മാറാട്ടമല്ല ക്രിസ്തുവിന്റെ ബലിമരണം, അത് സ്വയം മരിക്കാനായിട്ട് വന്ന. യേശു പലപ്പോഴും പറയുന്നുണ്ടല്ലോ, യേശു പറയുന്നുണ്ട് നിങ്ങളോ എന്നെ ക്രൂശിക്കും ഞാനോ മൂന്നാം നഗരത്തിൽ നിൽക്കുന്നു. മർക്കോസ് 10 യേശു പറയുന്നുണ്ട് നാമതാ ജെറുസലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രൻ അവിടെ ചെന്ന് മഹാഭൂതന്മാരുടെ ശാസ്ത്രിമാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾ കേൾപ്പിക്കും, അവർ അവനെ തല്ലുകയും തുപ്പുകയും കൊല്ലുകയും ചെയ്യും, എന്നാൽ മൂന്നാം നാൾ കഴിയുമ്പോഴും അവൻ ഉയർത്തെ നിൽക്കും. ഇത് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസം പറയുന്ന എന്താ പറയാൻ കാരണമേ? സംഭവിക്കുന്ന നേരത്തെ അറിയാം. അതേസമയം മുഹമ്മദ് ഉഹുദ് യുദ്ധത്തിന്റെ സമയത്ത് 6-7 പേര് കൂടി പറഞ്ഞല്ലോ, പറഞ്ഞപ്പോ എന്താ മുഹമ്മദ് പറഞ്ഞ? മുഹമ്മദിന്റെ ജീവൻ പോകുമെന്ന് കണക്കാക്കിയപ്പോ മുഹമ്മദ് പറഞ്ഞ് നമ്മെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ആരുണ്ട്? ഉടനെ ഒരു സഹാബി എന്ന് അവരുമായിട്ട് അറബികളായിട്ട് വെട്ടി അവർ കൊന്ന് ഈ സഹാബി. വീണ്ടും ചോദിച്ച് മുഹമ്മദ് പറയുകയാണ്, നിങ്ങളിൽ ആരെന്നെ രക്ഷിക്കും? എന്നെ രക്ഷിക്കുന്നവൻ സ്വർഗത്തിൽ എന്നോടുകൂടെ പന്തിക്കിരിക്കും, സ്വർഗത്തിൽ അവൻ്റെ കൂട്ടുകാരനായിരിക്കും. പാവപ്പെട്ട അറബി ചാടി വീണു പാളുമായിട്ട്, അവനെ അറബികൾ വെട്ടിക്കൊന്നു. ഇങ്ങനെ 7 പേരെ കൊലക്ക് കൊടുക്കുന്നുണ്ടല്ലോ മുഹമ്മദ്. മുഹമ്മദ് മരണം വന്ന് കേൾക്കുമ്പോ ഭയമായിരുന്നല്ലോ മുഹമ്മദിന്. ഇതല്ല ക്രിസ്തുവിന്റെ ജീവിതവും മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് തിരിച്ചറിയണം. ഓക്കെ, ഒരു കവല പ്രസംഗം നടത്താൻ ആവശ്യമുണ്ടോ? നിങ്ങൾ ബൈബിൾ ഒരുപാട് വായിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. നമ്മൾ ചോദിച്ചു ഞാൻ കവലപ്രസംഗം അതെ കവലപ്രസംഗം ഒന്ന് പറയണ്ട, ഇത് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്ന റൂമാ, ഞങ്ങൾ ഇതിന്റെ മോഡിയത്. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് വിശദീകരിക്കേണ്ട വന്ന് വിശദീകരിക്കണം, കാരണം താഴെ ആളുകൾ ഇരിപ്പുണ്ട്. ഇവിടോട്ട് വന്നു വെച്ചാൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ സംസാരിച്ചാൽ അത് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. അതിനെ നിങ്ങൾക്ക് കവലപ്രസംഗം ഒന്ന് പറയാം, പക്ഷെ ശ്രോതാക്കൾക്ക് അത് കവലപ്രസംഗമല്ല, വസ്തുതകൾ നിരത്തിവെച്ചുകൊണ്ടുള്ള തെളിവാണ് ഞങ്ങൾ പറയുന്നത്.
ഇത് കണക്ക് താങ്കൾ ഇനി പറയുന്നത് വസ്തുതകൾ തെളിയിച്ച് വേണം സംസാരിക്കാൻ. ഇനിയും അത് പറയുന്നു ഇത് പറയുന്നത് ആ ഒരു രീതിയല്ല. ഞാൻ ഇവിടെ സംസാരിച്ചതുപോലെ ഹദീസുകളും ആയത്തുകളും ബൈബിൾ വചനങ്ങളും എടുത്തു വേണം സംസാരിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇനി സംസാരിക്കാം. ഒരു കവലപ്രസംഗം എന്ന പദം കേട്ടപ്പോഴേക്ക് ഇയാൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇത്ര നേരം നിങ്ങളുടെ ഈ സംസാരം കേട്ടിരുന്നു ഞാൻ. ഏതായാലും ആവട്ടെ, നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തർക്ക വിഷയമാണ്. അതല്ലപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ അള്ളാഹുവിൻ്റെ പിന്നെ അനുവാദ പ്രകാരം താൻ കിടക്കുന്ന സ്ഥലത്ത് ശത്രുക്കൾ വീട് വളഞ്ഞ സമയത്ത് താൻ കിടക്കുന്ന സമയത്ത് മറ്റൊരാളെ ആ സ്ഥാനത്ത് കിടത്തിക്കൊണ്ട് അത് അലിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇവരൊരിക്കലും അയാൾക്ക് ഒരു അപകടവും വരുത്തൂല എന്ന് പൂർണ്ണ ബോധ്യവും അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു. അതും ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു നബി, ഈ മുഹമ്മദ് നിങ്ങൾ വെക്കണ്ട, ഒരു നബി താൻ കിടക്കുന്ന സ്ഥലത്ത് മറ്റൊരാളെ കിടത്തി പിന്നെ ശത്രുക്കൾക്കിടയിലൂടെ ഇറങ്ങി നടന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അതൊരു തെറ്റായ കാര്യമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതൊരിക്കലും നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ പിന്നെ ഒരു പാവം മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവവും ദൈവത്തിൻ്റെ പുത്രനും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ രൂപപ്പെട്ടുകൊണ്ട് ആൾമാറാട്ടം നടത്തുക എന്നുള്ള സംഭവം അവിടെ നടന്നു. എന്നിട്ട് ആ മനുഷ്യനെ കൊല ചെയ്യപ്പെടുക എന്നുള്ളതും ഉണ്ടായി നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്. അതിന് ഇത് മുമ്പേ പ്രവചിച്ചതാണ്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് ഒരുപാട് ബൈബിൾ വചനങ്ങൾ വായിച്ചത് കൊണ്ട് ഒരു പരിഹാരമല്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഇതൊരു മുഹമ്മദ് നബി നടന്ന ഈ സംഭവം അവിടെ ശരിക്കും അലിയെ കൊല ചെയ്യപ്പെട്ടു പോലും ചെയ്യുക പോലും ചെയ്തിട്ടില്ല. ഇത് മറിയമിന് ജനിച്ച ഈ പുത്രനെ കൊല ചെയ്യപ്പെടാൻ വരെ കാരണമായി എന്ന് മാത്രമല്ല കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെയുള്ള നിങ്ങളാണോ ഇത് ഒരു കുറ്റമായി പറയുന്നത്? പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മറുവശം പറയുന്നതാണ്, നിങ്ങൾ എത്ര എണ്ണം ഇവിടെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ പറയും, പറഞ്ഞോളൂ. പക്ഷെ ഓരോ വിഷയം എടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയൂ. ഒരു മനുഷ്യൻ, ഒരു നബി, ഒരു പ്രവാചകൻ ആരാവട്ടെ, മുഹമ്മദ് ആവണ്ട, അദ്ദേഹത്തെ ശത്രുക്കൾ അയാളുടെ വീട് വളയുകയും അങ്ങനെ കൊല ചെയ്യപ്പെടാൻ വരുന്നൊരു സാഹചര്യം, അങ്ങനത്തെ സാഹചര്യത്തിൽ തൻ്റെ സ്ഥാനത്ത് അവിടെ മറ്റൊരാളെ കിടത്തിയിട്ട് പുറത്തിറങ്ങി അവിടുന്ന് രക്ഷപ്പെട്ടോളൂ എന്ന് ദൈവനിർദ്ദേശം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സങ്കല്പിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അത് ആൾമാറാട്ടത്തിനുള്ള അനുവാദവും ആവും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതേ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചോ അതുകൂടെ ഒന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ പറയുന്ന ഇറങ്ങി നടന്നു കസ്റ്റമർ ഇവരുടെ ഇടയ്ക്കൂടെ അതുകൂടെ ഒന്ന് പറയണം. അല്ല, കണ്ണീ മണ്ണു വാരിയിട്ടിട്ടാ കടന്നേന്ന് ആദ്യം പറഞ്ഞെന്ന് ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഉള്ളതാണ്, അതിന്റെ തെളിവ് തന്നില്ല. പിന്നെ രണ്ടാമത്തേത് ശത്രുക്കളുടെ ഇടയിൽ കൂടെ നടന്നുപോയെന്ന് പറഞ്ഞു, അതിന്റെ സ്റ്റേറ്റ്മെന്റ് അതെങ്ങനെയാണെന്നൊന്ന് പറയണം. പിൻവലിച്ചിട്ടൊന്നുമില്ല നമ്മളെ വിഷയം. ഞാൻ ഫസ്റ്റ് തന്നെ അത് പറയാതിരിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞു, നമുക്ക് അതിന്റെ ആവശ്യം ഇവിടെ അല്ല. വേണമെങ്കിൽ ഞാൻ പ്രമാണങ്ങൾ പറഞ്ഞത് പുസ്തകം എന്തല്ല യഥാർത്ഥത്തില്, പിന്നെ ഇത് ആളാന്ന് ആരാ എഴുതിയെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ജമാലുദ്ദീൻ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? എന്താണ്, ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഓ, ഞാൻ ചില ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ നമ്മളൊരു വിഷയത്തിലാണ് നിൽക്കുന്നത്, നിങ്ങൾ മറ്റുള്ള വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങള് ഖുറാൻ മുഴുവൻ പഠിച്ച് ഹദീസുകളും അതിന്റെ പല ഹദീസുകളും സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിമും അതേപോലെ നിങ്ങളുടെ തഫ്സീറുകൾ പഠിച്ചതിന് ശേഷമാണ് ഇസ്ലാം വിജയിക്കുന്നത്. ഞങ്ങൾ ചില ഭാഗം പഠിച്ചിട്ടല്ല വിമർശിക്കുന്നത്. അത് നമുക്ക് നോക്കാം. നിങ്ങളൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാം, ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കൂ. അല്ലാതെ കവലപ്രസംഗം ചെയ്യുന്ന ഒരു ഇന്റലക്ച്വൽ ഡിബേറ്റ് ആകുമ്പോ നിങ്ങൾക്ക് ഒരു ഒരു സ്റ്റാൻഡേർഡ് എന്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല? വൈ യു കാൻ മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്?
സംസാരിക്കേ, ഞങ്ങൾക്ക് നിങ്ങളെ പോലെ വേണം എങ്കിലും ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഗബോർ ഭായി, ഒരു പുള്ളി തന്നെ എന്തോ ഒരു തെളിവില്ലാത്ത കാര്യം കണ്ണി മണ്ണ് വാരി ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചാക്കോ പ്രാസിനോ പറയുന്നത്. കപിലപ്രസംഗമാണ് പുള്ളി പറഞ്ഞത്. പുള്ളി കപിലപ്രസംഗം പറഞ്ഞിട്ടാണ് ചാക്കോ പ്രാസിനോ പറഞ്ഞത്. കപിലപ്രസംഗമാണ് പുള്ളി പറയുന്നത്. പുള്ളി ആ കപിലപ്രസംഗം പറയുന്നത് ഈ ദാവീദിന്റെ കിടപ്പറയിൽ എന്ന് പറഞ്ഞ് എം അക്ബർ എഴുതിയ പുസ്തകം, എം അക്ബർ വല്ലതും വായിച്ചിട്ടാണ് എഴുതിയത്? ചുമ്മാ തന്നെ എഴുതി അങ്ങ് പിടിപ്പിച്ചേക്കോ? എന്നാ അറ്റ്ലീസ്റ്റ് ബൈബിളിലെ റെഫറൻസ് നോക്കുക, അവിടെ എന്തുവാണ് സംഭവിച്ചതെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് ഇത് ചെയ്യണം. മദ്യം വിളമ്പി യേശു, മദ്യമാണ് യേശു വിളമ്പിയത്. മദ്യവും വൈനും തമ്മിൽ രണ്ടും രണ്ട് ടു ഡിഫറെന്റ് തിങ്സ്. നിങ്ങളുടെ ഇതിനകത്ത് മുഹമ്മദ് നബീദ് കഴിച്ചെന്ന് നബീദ് എന്തോ നോക്കുമ്പോ അപ്പൊ അയ്യോ നബീദ് എന്ന് പറഞ്ഞ ഇതുണ്ട്, ഹദീസ് ഉണ്ട്. നബീദ് എന്ന് പറഞ്ഞ വൈൻ എന്നാണ് അർത്ഥം. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായ വാക്കുകൾ, അല്ലാതെ നിങ്ങൾ കാലപ്രസംഗം നടത്തുന്നത് ഞങ്ങൾ അങ്ങനൊന്നും പറയത്തില്ല. ഒരു ഇന്റലക്ച്വൽ ഡിബേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടാലന്റ് ഉണ്ടായിരിക്കണം. ഞാനത് മുസ്ലിം ഒരു പണ്ഡിതനും കണ്ടിട്ടില്ല, നിങ്ങളെന്നല്ല ഒരു പണ്ഡിതനും കണ്ടിട്ടില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അത് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അത് നടക്കാതെ, അത് ചെയ്യാതെ ആക്ച്വൽ ആയിട്ടുള്ള പോയിന്റിൽ നിൽക്കുക. ജസ്റ്റ് ബി പ്രിസൈസ് ഓൺ ദ പോയിന്റ്, ആ പ്രിമൈസസിൽ നിന്ന് സംസാരിക്കുക. അപ്പോഴാണ് കാര്യങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് സംസാരിക്കുന്നത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി വരണം. ഈ കാര്യങ്ങൾ വളച്ചൊടിച്ച് ഈ പ്രദർശിപ്പിക്കുന്ന ആ പ്രദർശനം നിർത്തണം. അതാണ് ഞങ്ങൾ എഫേർട്ട് എടുക്കുന്നത്. സോ ലെറ്റ്സ് ഹാവ് എ 101 ചോദിക്കുന്ന പോയിന്റ് ബൈബിളിൽ നിന്ന് പറയുകയാണെങ്കിൽ യു നീഡ് ടു ഹാവ് എ നോളജ് അബൌട്ട് ബൈബിൾ. ബൈബിളിലുള്ള ആ ഫൗണ്ടേഷൻ വെച്ചിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ ഖുറാനത് വി ഹു കെയർ അബൌട്ട് ഖുറാൻ, വി ഡോണ്ട് കെയർ. ബൈബിളിനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഇവിടെ കേട്ടോ സുഹൃത്ത്, താങ്കളുടെ പേര് ഞാനൊന്നുകൂടെ നോക്കട്ടെ. താങ്കളോട് സുന്നിയാണെന്ന് എനിക്ക് മനസ്സിലായി. ജമാലുദ്ദീൻ ഓക്കെ. എന്റെ ഞാൻ കന്നഡ വെച്ചില്ല, കന്നഡ വെക്കാന്ന് വെച്ചത്. ഓക്കെ ഇപ്പൊ ശരിയാ. ജമാലുദ്ദീനെ താങ്കൾ സുന്നിയാണ്. ഞാൻ സുന്നികളുടെ പുസ്തകം വായിച്ചത് താങ്കൾക്കറിയാം, പക്ഷെ താങ്കൾ എന്നിട്ട് മനഃപൂർവ്വ തെറ്റിദ്ധാരണ വരുത്താനിട്ട് ഏതോ പുസ്തകം വായിച്ചത് താങ്കളോട് പറഞ്ഞു. രണ്ട്, ഒന്ന്, രണ്ടാമത് താങ്കൾ മണ്ണ് വാരിട്ട് സിദ്ധാന്തമായിട്ട് വന്നു. ശരി, എന്നിട്ട് താങ്കൾ പറഞ്ഞു ഞാൻ കവലപ്രസംഗം. ഇതിനകത്ത് ഓഡിയൻസ് കൂടെ താങ്കൾ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നില്ല, കാരണം താങ്കൾ പറഞ്ഞത് വളരെ തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞു. ആ മണ്ണ് വാരിട്ടെങ്കിൽ താങ്കളോട് ഹാജരാക്കണം, ഇല്ലെങ്കിൽ താങ്കൾ പിൻവലിക്കണം. ആ എന്റെ അറിവിൽ പെട്ടാന്ന് ഇവിടെ അറിവ് വെച്ചോണ്ടല്ലോ സംസാരിക്കുന്നത്, മനസ്സായോ? അതുമ്പേ ഗബോർ ബ്രദർ പറഞ്ഞു ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ പ്രമാണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രമാണം വെച്ചുകൊണ്ട് ഇവിടെ അതായത് എട്ട ഒഴുവത് അതായത് മണിമണിമോലെയാണ് ഇവിടെ ഞങ്ങൾ ആയത്തുകളും ഹദീസുകളും വായിക്കുന്നത്, മനസ്സായോ? അപ്പൊ അതുകൊണ്ട് മണ്ണുമാരി ഇട്ടിട്ട് രക്ഷപ്പെട്ടു എന്ന് താങ്കൾ പറഞ്ഞെങ്കിൽ അത് എവിടെ റെഫറൻസ് എവിടെ എന്ന് പറയാൻ താങ്കൾ ബാധ്യസ്ഥന, അല്ലെങ്കിൽ താങ്കൾ പിൻവലിക്കണം ഞാൻ എവിടെയാ കേട്ടതാന്ന് പറയണം, മനസ്സിലായോ? ഞാൻ അത്രയും പറഞ്ഞിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ താങ്കൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ് പ്രസംഗിക്കുകയും കൃത്യമായ തെളിവ് നൽകി ഞാൻ സംസാരം ചെയ്യുമ്പോൾ താങ്കൾ കവലപ്രസംഗം എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അതിന് നിങ്ങളുടെ കുറ്റമാണ്, നിങ്ങൾക്ക് നുണ പറയാമെന്ന് നിങ്ങൾക്ക് പ്രമാണമുണ്ട്. അതുകൊണ്ടാണ് വ്യാജം പറഞ്ഞു വരുത്താം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. താങ്കൾ ഇവിടെ പറഞ്ഞത് ഞാൻ വായിച്ചത് ആ ഭാഗത്ത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ് താങ്കൾ പറഞ്ഞല്ലോ. പക്ഷേ നിങ്ങളുടെ പണ്ഡിതൻ തന്നെ പറഞ്ഞ സൂത്രം പ്രയോഗിക്കുകയാണെന്ന് പറഞ്ഞു. ഇനി അതെന്ത് വായിക്കോട്ടെ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ് ചെയ്തതെങ്കിൽ ഒരു നബിക്കും ചേർന്നതായ ഒരു പ്രവണതയല്ല അവിടെ കാണിച്ചത്. മരണത്തെ ഭയപ്പെടുന്ന നബിയും അതും ഒരു പാവപ്പെട്ടവനെ ബലിയാടായി കൊടുത്തിട്ട് ആ 20 വയസ്സുള്ള അലിയെ വെട്ടിത്തുണ്ടമാക്കിയിരുന്നല്ലോ. ആരെങ്കിലും കാണിക്കുന്ന പണിയാണോ അത്? ഇനി പോട്ടെ, അലി ആരാ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ മരുമകനും മൂത്താപ്പായുടെ മകനുമാണ്. രക്തബന്ധവും രണ്ടു വിധത്തിലുള്ള ബന്ധമല്ലേ? ആ പ്രായപൂർത്തിയാകാത്ത 20 വയസ്സുള്ള അലിയെ താൻ കിടന്ന ശയ്യയിൽ കിടത്തി രക്ഷപ്പെട്ടിട്ട് രാത്രി കിടക്കുക, എന്നിട്ട് ഇദ്ദേഹം വലിയ വീർവാണം അടിക്കുക, അള്ളാഹു പറഞ്ഞു ഞങ്ങൾ ധൈര്യത്തോടെ അവരുടെ ഇടയിൽ കൂടെ ഒന്നും പോയതല്ല. മുഹമ്മദിന്റെ ചരിത്രം താങ്കൾക്ക് അറിയത്തില്ല. മുഹമ്മദിന് മരണഭയം ഉണ്ടായിരുന്ന ആളാ മുഹമ്മദ്. മുഹമ്മദിന് മരണമെന്ന് പറഞ്ഞാൽ പേടിയാണ്. മുഹമ്മദ് മദീനെ വന്നിട്ട് കാവൽക്കാരെ നിർത്തി ഉറങ്ങിയ പല സംഭവങ്ങളുണ്ട്. താങ്കൾക്ക് വല്ലതും അറിയാം, ഞങ്ങളടുത്ത് വായിച്ചു കേൾപ്പിച്ചാലുണ്ടല്ലോ. താങ്കൾ പിന്നെ ഞങ്ങൾ ഡബിൾ കവല പ്രസംഗം നടത്തുമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇനി താങ്കൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കാം. അള്ളാഹു അവിടെ പറഞ്ഞിട്ടാണ് ആ തന്ത്രം പ്രയോഗിച്ച് നിരപരാധിയെ കൊലയ്ക്ക് കൊടുക്കത്തക്ക രീതിയിൽ തന്റെ ശയ്യയിൽ കിടത്തി ഈ മുഹമ്മദ് രക്ഷപ്പെട്ടത് അള്ളാഹുവിന്റെ ഗതപ്രകാരമാണെങ്കിൽ
മുഹമ്മദ് പറഞ്ഞതെല്ലാം മുഹമ്മദിലൂടെ വന്നതെല്ലാം അള്ളാഹു ആ പറഞ്ഞ താങ്കൾ സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നുണ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിഷ്കൃത ലോകത്തിന് ചേർന്നതാണോ പ്രാചീന കാലം മുതൽ ഈ അർവാചീന കാലം വരെയുള്ളതാ ഏതെങ്കിലും സമൂഹത്തിൽ നുണ പറയണമെന്നുള്ള പ്രമാണമുണ്ടോ? ബുഖാ മുസ്ലിം സഹിഹായ മുസ്ലിം 1810 കൃത്യമായി പറയുന്നു. അവിടെ പറയുന്നത് എങ്ങനെയാണ്? കളവ് പറയുന്നവൻ നുണയനല്ല, അയാൾ പറയുന്ന നല്ലതാണ്. മുത്തലബി പറഞ്ഞു വെച്ചു കൊടുത്തേക്കുന്ന കളവ് പറയുന്നവൻ നുണയനല്ല. അപ്പം ഇത് അള്ളാഹുവിന്റെ വചനമായിട്ട് പറയേണ്ടതായിട്ട് വരും. കാരണം താങ്കൾ പറയുന്ന മുഹമ്മദ് കാണിച്ചതായ സൂത്രം, ആ പ്രയോഗം, ആ ശൈലി രക്ഷപ്പെടൽ പരിപാടി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണെങ്കിൽ മുഹമ്മദ് ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും എല്ലാം തന്നെ അള്ളാഹുവിന്റെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ നുണ പറയാം, അപ്പൊ അള്ളാഹു നുണയനാണെന്ന് പറയും. മാത്രമല്ല അള്ളാഹുവിനെ തള്ളിപ്പറയാമെന്ന് സൂറ 16:106 പറയുന്നു. അപ്പോ അള്ളാഹുവിനെ തള്ളിപ്പറയാനുള്ളതായ വ്യവസ്ഥ ഇവിടെയുണ്ട്. മാത്രമല്ല രക്ഷപ്പെടാനായിട്ട് പല പഴുതുകളും കാണിച്ച് രക്ഷപ്പെടാമെന്നുള്ളതായ വേറെ ഹദീസുകൾ അടപ്പുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം അള്ളാഹുവിന്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ അള്ളാഹു കള്ളം പറയാൻ പഠിപ്പിച്ചവനും തന്നെ തള്ളിപ്പറയാൻ പഠിപ്പിച്ചവനും ആപത്ത് വരുമ്പോഴത്തേനും നിരപരാധികളെ കൊരക്കി കൊടുത്തിട്ട് ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടാൻ പഠിപ്പിച്ചവനുമായ ഒരു ദുർബോധകരുമായിട്ട് വരും. താങ്കളെ പറഞ്ഞു വരുന്നത് അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്യിച്ചെങ്കിൽ ഇത് അള്ളാഹുവിന്റെ പുറത്ത് വരേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആ സംഭവത്തിൽ മുഹമ്മദ് രക്ഷപ്പെടാനായിട്ട് സൂത്രം പ്രയോഗിക്കുകയായിരുന്നു. അതിന് തെളിവ് ഞാൻ ഒരു ഹദീസ് ഇപ്പൊ വായിച്ചു തരുന്നുണ്ട്. സഹീഹായ മുസ്ലിം 1161 ഇബ്നു മാലിക്കിൽ നിന്ന് നബി ഉഹദ് യുദ്ധ ദിവസം 7 അൻസാറുകളുടെയും 2 ഖുറൈശികളുടെയും കൂടെയായി ഒറ്റപ്പെട്ടു പോയി. ഈ ഉഹദ് യുദ്ധത്തിലാണ് മുഹമ്മദിന് പരിക്കേൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പല്ലൊക്കെ അടിച്ച് പോണ് പല്ല് നിറപ്പിച്ചു പോകുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ യുദ്ധത്തിൽ വെച്ചതായ പടത്തുപ്പിയുടെ പിന്നെ കമ്പി അദ്ദേഹത്തിന്റെ ശിരസിൽ അടിച്ച് മുറിയുന്നുണ്ട്. രക്തം പാർന്ന് താങ്ങി എടുത്തോണ്ട് പോയി. നേരത്തെ കവലപ്രസംഗം എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരുപാട് ഇത് പറഞ്ഞു തരണം. നിങ്ങൾക്ക് കവലപ്രസംഗമാണെന്ന് തോന്നുന്നത് കാരണം ഞങ്ങൾ ചരിത്രം പറ്റി അവിടെ സംസാരിക്കുന്നത്. അപ്പൊ ആ രക്തം ഒഴുകി മുഹമ്മദ് മരിച്ചു എന്നുള്ളതായ ഒരു ഞാനിവിടെ വായിക്കാൻ പോവുകയാണ്. ഞാനിവിടെ അത് വായിക്കുകയാണ്. മുസ്ലിം 1161 മുഹമ്മദ് ജമാലുദ്ദീൻ, നമ്മള് നല്ലൊരു ചർച്ചയാണ് ജമാലുദ്ദീൻ ഇവിടെ പോകുന്നത്. ഇവിടെ താങ്കൾക്കും സമയം തരുന്നു. ഒരു സെക്കൻഡ് സഹോദര, ഒന്ന് മ്യൂട്ട് ചെയ്യൂ. സഹോദര ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. താങ്കളൊന്ന് മ്യൂട്ട് ചെയ്യൂ. ഇത് പ്ലീസ് ഒന്ന് ജമാലുദ്ദീൻ ഭായി, ജമാലുദ്ദീൻ പ്ലീസ്. ഇവിടെ നല്ലൊരു ചർച്ചയാണ് മുമ്പോട്ട് പോകുന്നത്, നല്ലൊരു ചർച്ചയാണ് മുമ്പോട്ട്. ഇടയ്ക്കാരും കയറരുത്. ജമാലുദ്ദീനെ സംസാരിക്കുക പൂർണ്ണമായ സമയം തന്നതിന് ശേഷം താങ്കൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ മറുപടി പറയാനായിട്ട് ചാക്കോ പാഷ മൈക്ക് എടുത്തത്. അപ്പൊ ചാക്കോ പാഷ പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് 4-5 താങ്കൾ എടുത്തോളൂ. താങ്കൾ ഇതുപോലെ റെഫറൻസ് വെച്ച് പറഞ്ഞോളൂ ജമാലുദ്ദീൻ പ്ലീസ്. ചാക്കോ പാഷ കംപ്ലീറ്റ് ചെയ്യൂ. അതായത് അലിയെ കൊലക്ക് കൊടുത്ത് ആൾമാറാട്ടം നടത്തി മുഹമ്മദ് രക്ഷപ്പെടുത്തിയതുപോലെ 7 അൻസാറുകളെ കൊലക്ക് കൊടുത്തിട്ട് മുഹമ്മദ് രക്ഷപ്പെടുന്ന മറ്റൊരു ഭീകര രംഗം ഞാൻ വായിക്കുക ഇവിടെ. ദയവായിട്ട് നിങ്ങൾ കേൾക്കണം. ഉഹുദ് യുദ്ധമാണ് പശ്ചാത്തലം. സഹീഹായ മുസ്ലിം 1161 നബി ഉഹുദ് യുദ്ധ ദിവസം 7 അൻസാറുകളുടെയും 2 ഖുറൈശികളുടെയും കൂടെയായി ഒറ്റപ്പെട്ടു പോയി. ശത്രുക്കൾ നബിയെ വളഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇവിടെ എവിടെ അള്ളാഹു, ഇവിടെ എവിടെ അള്ളാഹു. ഈ സുഹൃത്ത് ജമാലുദ്ദീൻ പറഞ്ഞല്ലോ അള്ളാഹു പറഞ്ഞിട്ടാണ് മുഹമ്മദ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ എവിടെയാണ് അള്ളാഹു? അള്ളാഹുന്റെ വാക്ക് ഇവിടെ ഉണ്ടോ? പറയൂ. ഞാൻ ഹദീസ് വായിക്കുക. ശത്രുക്കൾ എന്റെ ജമാലുദ്ദീൻ ഒന്ന് അടങ്ങി. താങ്കൾ ചോദിച്ചപ്പോ ചക്ക ഫസ്റ്റ് മിണ്ടിയില്ലല്ലോ. ബാക്കിയുള്ളവർ താങ്കളെ ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഇടയ്ക്കേറി ചെയ്യുന്നത്. കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനോട് പ്രതികരിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പുസ്തകത്തിൽ പുള്ളി വായിക്കുന്നത്. അങ്ങനെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പറ ഇങ്ങനെ ഇല്ലെന്ന് പറ നിങ്ങൾ എന്തെങ്കിലും ഇടയ്ക്കേറി ശല്യം ചെയ്യുന്നത് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്തട്ടെ. അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യും പ്ലീസ്. അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യണേ. ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് വായിച്ചു കഴിയുന്നവർ അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്തോണ്ടിരിക്കുക പ്ലീസ്. പുറത്ത് വിടരുത്, പുറത്ത് വിടാതെ മ്യൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഞാൻ വായിച്ചു കഴിഞ്ഞട്ടെ. അപ്പം ഞാനത് വീണ്ടും വായിക്കുകയാണ്. മുഹമ്മദ് രക്ഷപ്പെടാൻ ഇറക്കുന്ന നമ്പർ 1 സൂത്രമാണ് രണ്ടാമത്തത്. ആദ്യത്തെ അലിയെ കൊലയ്ക്ക് കൊടുത്തിട്ട് രക്ഷപ്പെട്ടു. രണ്ടാമത് ഈ ഉഹുദ് യുദ്ധ സമയത്ത് പാവപ്പെട്ട
ഏഴ് സഹാബികളെ കൊലക്ക് കൊടുത്തിട്ട് മുഹമ്മദ് രക്ഷപ്പെടുന്നു. ഈ ചരിത്ര സംഭവത്തിൽ അള്ളാഹു എവിടെയാണെന്ന് ജമാലുദ്ദീൻ ഒന്ന് പറയണം. ഞാൻ ഇവിടെ വായിക്കുകയാണ്, അതുപോലെ തന്നെ വായിക്കുക. സഹീഹു മുസ്ലിം 1161 ഇബ്നു മാലിക്കിൽ നിന്ന് നബി ഉഹുദ് യുദ്ധ ദിവസം ഏഴ് അൻസാറുകളുടെയും രണ്ട് ഖുറൈശികളുടെയും കൂടെയായി ഒറ്റപ്പെട്ടു പോയി. ശത്രുക്കൾ നബിയെ വളഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇവരിൽ നിന്ന് നമ്മെ തടുക്കാൻ ആരുണ്ട്? അവന് സ്വർഗമുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലയാൾ എന്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാൾ മുന്നോട്ട് വന്നു, അയാൾ മരണപ്പെടുന്നത് വരെ യുദ്ധം ചെയ്തു. വീണ്ടും അവർ നബിയെ വളഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇവരിൽ നിന്ന് നമ്മെ തടയുന്നവർക്ക് സ്വർഗമുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലയാൾ എന്റെ കൂട്ടുകാരനാണ്. അപ്പോഴും അൻസാറുകളിൽ നിന്നൊരാൾ മുന്നോട്ട് വന്ന് അയാൾ മരണപ്പെടുന്നത് വരെ യുദ്ധം ചെയ്തു. ഇപ്രകാരം ഏഴ് രക്തസാക്ഷികളാകുന്നത് വരെ ഈ നില തുടർന്നു. അങ്ങനെ ആ ബഹുമതി രക്ഷപ്പെടുന്നത്. ഇവിടെ എവിടെയാ അള്ളാഹു? അള്ളാഹുവിന്റെ ആഞ്ഞപ്രകാരമാണ് പാവപ്പെട്ട വിദ്യാഭ്യാസ ബോധമില്ലാത്ത മുഹമ്മദിന്റെ പിന്നാലെ ചെന്ന ഈ ഏഴ് അറബി ചെറുപ്പക്കാരെ കൊലയ്ക്ക് കൊടുത്തു മുഹമ്മദ് രക്ഷപ്പെടുന്നതാ ഈ രംഗത്ത്. ഈ സന്ദർഭത്തിൽ അള്ളാഹു എവിടെ? ഒരിക്കലും ഇവിടെ അള്ളാഹു ഇല്ല. ഇത് തന്നെയാണ് അലിയെ കൊലയ്ക്ക് കൊടുത്തു മുഹമ്മദ് ആൾമാറാട്ടം നടത്തി പോയെടുത്തു. അള്ളാഹു ഇല്ല. ഇതൊക്കെ നിങ്ങൾ വെറുതെ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പുറത്തുകൊണ്ടെന്ന് ആരോപിക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹു എന്ന് പറയുന്ന കഥാപാത്രം ഈ രണ്ട് രംഗങ്ങളിലും ഇല്ല. ഇതെല്ലാം മുഹമ്മദിന്റെ തന്ത്രശാലിയായി മുഹമ്മദ് പ്രവർത്തിച്ചതാണെന്ന് ഈ രണ്ട് സംഭവവും കൃത്യമായി നമുക്ക് വിവരണം തരുന്നു. ഇതുപോലെ ഒരു സംഭവം മറ്റൊരു ഗ്രന്ഥത്തിലും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. ആളുകളുടെ പ്രതിനിധിയായിട്ട് ജനകോടികളുടെ ആരാധ്യം എന്ന് പറയുന്ന ഇദ്ദേഹം ജീവനെ ഭയപ്പെട്ടാണ് ഇദ്ദേഹം ജീവിച്ചത്. മനസ്സിലായോ? ഇനി ഞാൻ അടുത്തത് പിന്നെ വായിക്കാം. മദീനയിൽ ചെന്നപ്പോൾ ഉറങ്ങാൻ ഭയപ്പെട്ട ഇദ്ദേഹം കാവൽക്കാരെ നിർത്തി ഉറങ്ങുന്നതായ ഭീകര രംഗം ഞാൻ പിന്നീട് വായിക്കാം. ഓക്കെ, ഇനി ജമാലുദ്ദീൻ മൈക്ക് എടുത്തോളൂ. താങ്കൾ ഈ പറഞ്ഞതിന് ഖണ്ഡിക്കാൻ എത്ര സമയം വേണമെങ്കിലും എടുക്കാം. താങ്കൾക്ക് റെഫറൻസ് വെച്ച് സംസാരിക്കാം. പറഞ്ഞോളൂ ജമാലുദ്ദീൻ. റഫറൻസ് ഇല്ലാതെ സംസാരിക്കാൻ അനുവദിക്കത്തില്ല കേട്ടോ. ഇവിടെ വധപ്രസംഗം സംബന്ധിക്കത്തില്ല. ഇനി പറയുന്നതിന് തെളിവില്ലാതെ പറഞ്ഞാൽ താങ്കൾക്ക് പുറത്തു പോകേണ്ടി വരും. അദ്ദേഹം തെളിവ് തരും. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം തെളിവ് എന്നാലും തരും. ബൈബിളിലെ ഉദ്ധരിച്ചോ ഖുറാനിലെ ഉദ്ധരിച്ചോ ഹദീസിലെ ഉദ്ധരിച്ചോ മണ്ണുവാരിയിട്ടെന്ന് പറയുന്ന പോലെ മണ്ണുവാരിയിടൽ പരിപാടി ഇനി നടക്കത്തില്ല. തെളിവ് സഹിതം വേണം ഞങ്ങൾക്ക് അത് പരിശോധിക്കണം. അങ്ങനെയാണ് സംസാരിച്ചത്. അതില്ലാതെ താങ്കൾ ഇനി പറയരുത്. ഓക്കെ, പറയൂ. ഞാനേ ഒരു കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ കവലപ്രസംഗത്തിന് നേരത്തെ പ്രയോഗിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഇദ്ദേഹം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വിഷയങ്ങൾ എടുത്ത് ഒരു കവലയിൽ നമ്മൾ നിങ്ങളെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. കേട്ട് നിൽക്കാറല്ല, പോകുമ്പോൾ ഇങ്ങനെ കേൾക്കും. അതുപോലെ ഇങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ അയാളുടെ കയ്യിൽ അങ്ങനെ പറഞ്ഞു പോകുന്നു. അതേ ഒരു ചർച്ച നടക്കുന്ന വേദിയിൽ എത്രത്തോളം ഉചിതാന്നുള്ള തരത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനെ ഞാനൊരു കൃത്യമായ ചോദ്യം ചോദിച്ചു. അതിന് ഒരു മണിക്കൂർ എന്ന് പോലും പറയാൻ പറ്റുന്ന തരത്തിൽ 10-20 മിനിറ്റ് എത്ര അറിഞ്ഞൂടെ അയാൾ സംസാരിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചതിന് അയാൾ മറുപടി പറഞ്ഞു ഇല്ല. താനും നമ്മളൊരു ചർച്ച ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഒരു ചോദ്യം വന്നാൽ അതിനോട് ഏറ്റവും ചുരുങ്ങി അതിനോട് പ്രതികരിക്കലും വേണ്ടേ? വേറെന്തൊക്കെയോ പറഞ്ഞിട്ട് ഇതിനെല്ലാം കൂടെ മറുപടി തരാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം എന്ന് ചോദിക്കുന്നതിലും അർത്ഥമല്ല. കാരണം ഒരുപാട് വിഷയങ്ങൾ എടുത്തിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരൊറ്റ വിഷയമാണ് ഇവിടെ ഞാനിവിടെ അതിനെ ഞാൻ മൈക്കിൽ ഇവിടെ മേൽ ഈ സംസാരിക്കാമെന്നുള്ള ഈ ബോഡിയിലേക്ക് വന്നത് തന്നെ എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആൾമാറാട്ടം നടത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു. ഞാൻ കൃത്യമായി തൊട്ട് മുമ്പ് ചോദിച്ചത് എന്തായിരുന്നു? ഒരു ശരിയായൊരു നബി മുഹമ്മദ് ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് മുഹമ്മദ് നബി ആയിക്കൊള്ളണമെന്നില്ല, ഒരു യഥാർത്ഥത്തിൽ ഒരാൾ നബിയാണ്. അയാളെ ശത്രുക്കൾ വീട് വളയുന്ന സമയത്ത് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം, ദൈവത്തിൻ്റെ നിർദ്ദേശം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരാൾ നബി ആകുന്ന സമയത്ത് അദ്ദേഹത്തിനെ പലപ്പോഴും അറിയുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ആട്ടെ, ഞങ്ങൾ നബിയാണെന്ന് റസൂലാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അവർ പറയുന്നതും ചെയ്യുന്നതും മുഴുവനും അതിന് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരവും അനുമതി പ്രകാരവും ആവൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളും അതിന് പ്രമാണമുള്ളതുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിച്ചോളണം എന്നില്ല, അത് വേറെ വിഷയം. ഞാൻ ചോദിക്കുന്നത് അതല്ല. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ ശത്രുക്കൾ വളഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദൈവ സന്ദേശപ്രകാരം അതിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം പകരം ഒരാളെ അവിടെ കിടത്തി, എന്നിട്ട് അയാൾക്ക് അപകടം വരികയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പറയാനുള്ള ഞാൻ മനസ്സിലാക്കി പിന്നെ ദൈവ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അത് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പിന്നെ നമുക്കറിയാം ഇസ്ഹാഖ് അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹി മുസ്സലാം
രണ്ടാലോ ഒരാളെ ഇബ്രാഹിം നബി ദൈവനിർദ്ദേശപ്രകാരം കൊല ചെയ്യാൻ വരെ സന്നദ്ധനായി. എന്തിനേറെ ദൈവപുത്രനെ വരെ ഒരു കാരണവുമില്ലാതെ, കാരണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാരണമൊന്നും ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ കാരണമായിട്ട് പറയാൻ പറ്റില്ല, അങ്ങനത്തെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് കൊലക്ക് കൊടുക്കുന്ന ഒരവസ്ഥ വരെ സംഭവിച്ചു. ആ ഒന്നാമതായി പറയാൻ എൻ്റെ ചോദ്യം ഇതായിരുന്നു, അതിനോട് നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ഒരാൾ യഥാർത്ഥ നബിയാണ് അഥവാ ദൈവദൂതനാണ്, അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ ശത്രുക്കൾ വളഞ്ഞ സമയത്ത് ആ ശത്രുക്കൾക്ക് ഇടയിലൂടെയാണ് ആ നബി ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ വേറൊരു വിഷയമായിരുന്നു, അവിടെ മണ്ണ് വാരിട്ടു എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ തെളിവ് കൊണ്ടുവരാവുന്നതുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ താൻ കിടക്കുന്ന സ്ഥലത്ത് മറ്റൊരാളെ കിടത്താൻ നിർദ്ദേശം കിട്ടുകയും അങ്ങനെ കിടക്കുകയും എന്നിട്ട് അയാളെ കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെ വെക്കുക, എന്നാൽ വരെ അതൊരു തെറ്റായ കാര്യമാണോ എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് തെറ്റാണ്? ദൈവത്തിന് ഒരു പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റൂല എന്നുള്ളതാണോ നിങ്ങളുടെ അഭിപ്രായം? രണ്ടാമതായി ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണ് എങ്കിൽ ശരിക്കും യഹോവയും ഒരു ആൾമാറാട്ടം നടത്തിയില്ലേ എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ആൾമാറാട്ടം നടത്തി പിന്നെ പകരം വന്ന ആൾക്ക് എന്താ സംഭവിക്കുന്നത്? അയാളെ കൊല ചെയ്യപ്പെടുക വരെ ചെയ്യും ചെയ്തു. എന്നിട്ട് അതിന് ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് സ്ഥലത്തും ഒരുപോലെ ഒന്ന്, ഒരു സ്ഥലത്ത് ഒന്നുകൂടി അപകടം പിടിച്ചത് നടക്കുന്നു, ഇവിടെ ഒരു അപകടവും നടക്കുന്നുമില്ല. ഇത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു നബിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ദൈവത്തിന് അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റുമോ എന്നുള്ളതിന് മറുപടി പറയാതെ വേറെന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഇരുന്നു, അത് ഓരോന്നും നമുക്ക് കൃത്യമായി ചർച്ച ചെയ്യേണ്ടതാണ്. അതിന് ഒരുപാട് ഇടയ്ക്ക് എന്തോ പകരം ഒരാളെ എന്തോ കേറ്റി എന്ന് പറഞ്ഞില്ല, അത് ആരെ ഉദ്ദേശിച്ച? യേശുക്രിസ്തുവിനെ പകരം ആരെ കേറ്റി എന്ന് പറഞ്ഞില്ല, അത് ആരെ ഉദ്ദേശിച്ചു? ക്ലിയർ ആക്കുന്നത്, ഞാന് ദൈവം മനുഷ്യരൂപത്തിൽ രൂപപ്പെട്ടതല്ല, അല്ലെങ്കിൽ ദൈവപുത്രൻ മനുഷ്യരൂപത്തിൽ രൂപപ്പെട്ടതല്ല. ശരിക്കും ഈ മറിയം ഭൗതികമായി ചിന്തിക്കുന്ന സമയത്ത് മറിയം എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു മനുഷ്യപുത്രനാണ്. പ്ലീസ്, അല്ല താങ്കളുടെ വിഷയം അത് മതി, താങ്കൾ അങ്ങോട്ട് പോകണ്ട, വിഷയം ഇതിൽ വിട്ടു പോകണ്ട, താങ്കളുടെ വിഷയത്തിന് ഉത്തരം നൽകാം, നമുക്ക് ഈ വിഷയത്തിൽ തന്നെ നിൽക്കാം, അങ്ങോട്ട് പോകണ്ട, അത് വേറൊരു സബ്ജക്ട്. താങ്കൾ ഇവിടെ പറഞ്ഞത്, ഞാൻ ഇവിടെ പറഞ്ഞതായ കാര്യത്തിൽ താങ്കള് യാതൊരു ഉത്തരവും പറഞ്ഞില്ല. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, താങ്കൾ കൺക്ലൂഡ് ചെയ്തല്ലോ. താങ്കൾ കൺക്ലൂഡ് ചെയ്തപ്പോ മറ്റൊരു ചോദ്യം ഒരാൾ ചോദിച്ചുകൊണ്ടല്ലേ താങ്കൾ അങ്ങോട്ട് പോയത്, അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങോട്ട് പോകണ്ട. ദയവചെയ്ത് താങ്കൾ ഇവിടെ തന്നെ നിൽക്കുക. താങ്കൾ ഇവിടെ, ഞാന് രണ്ട് ചരിത്ര കൃതികൾ ഇവിടെ വായിച്ചു, വായിച്ചിട്ട് അതിനൊന്നും താങ്കൾ ഉത്തരം പറഞ്ഞത്, താങ്കൾ എന്തിനും ഇവിടെ വായിക്കാത്തതും സങ്കല്പിക്കാത്തതുമായ ചില പദപ്രയോഗങ്ങൾ ഇവിടെ കുത്തിക്കയറ്റി. എന്താ പറയുമോ, ഒന്ന്, ദൈവം തെരഞ്ഞെടുത്ത നബി, അത് ഞാൻ ഈ മുഹമ്മദിനെ അള്ളാഹു തെരഞ്ഞെടുത്തതെന്ന് ഞാൻ പിന്നീട് തെളിയിക്കാം. രണ്ട്, ആളുകളെ ഇടയിലൂടെ നടന്നെന്നാ പറഞ്ഞേക്കുന്നത്. ഇത് എവിടെ എഴുതി വെച്ചേക്കുന്നു? അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളെ രാത്രിയിൽ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു മുഹമ്മദ്, എന്റെ സുഹൃത്തെ രക്ഷപ്പെടുക എന്നുള്ള പദപ്രയോഗത്തിന്റെ അർത്ഥം പോയി ഡിക്ഷണറി പോയി വായിക്കും. ഇടപെടരുത്. താങ്കൾ പറഞ്ഞ സ്റ്റേജ്, അതായത് താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ, ആളുകളുടെ ഇടയിലൂടെ മുഹമ്മദ് രക്ഷപ്പെട്ടു, ആളുകളുടെ ഇടയിലൂടെ നടന്നു പോയെന്ന് പറയുമ്പോ ഏതോ ഒരു ഹീറോയുടെ പരിവേഷം താങ്കൾ മുഹമ്മദിന്റെ മേൽ ആരോപിച്ച് ചാർത്തി കൊടുക്കുക, അവിടെ അങ്ങനെയല്ല എഴുതി വെച്ചിരിക്കുന്നത്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി ആ രാത്രിയിൽ തന്നെ അവിടെ നിന്ന് മുഹമ്മദ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പോലീസ് പിന്തുടരുന്നു, ക്രിമിനൽ കുറ്റവാളി ആ രാത്രിയിൽ തന്നെ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ സാധാരണ വായിക്കാറില്ലേ? എന്താ ഇതിന്റെ അർത്ഥമേ? ഇതൊക്കെ പോയി പഠിക്കണം. ഭാഷയുടെ അർത്ഥം പോലും അറിയത്തില്ല താങ്കൾക്ക്. എന്നിട്ട് പറയാണ് ആളുകളുടെ ഇടയിലൂടെ, ഓഹ് എന്ത് ഹീറോ ആയിട്ടാ പോണത്. അതിനുവേണ്ടിയാണ്, അതിന്റെ കൃത്യതയ്ക്ക് വേണ്ടിയാണ് ഉഹുദ് യുദ്ധത്തിൽ ഏഴ് പേരെ കൊലക്ക് കൊടുത്തിട്ട് മുഹമ്മദ് രക്ഷപ്പെട്ടു പറഞ്ഞതിനെ കുറിച്ച് താങ്കൾക്ക് എന്തോ സംസാരിക്കാറുണ്ട്. വിഷയം മാറ്റരുത്, ഞാൻ പറയുന്ന ഇടയിലാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ. പറഞ്ഞതിനാണ് ഞാൻ ഇവിടെ റിഫ്യൂട്ട് ചെയ്തത്, രണ്ടാമത് പറഞ്ഞതിനാണ് ഞാൻ ഇവിടെ കണ്ടിക്കുന്നത്. അതായത് ആളുകളുടെ ഇടയിലൂടെ മുഹമ്മദ് പോയി എന്ന് പറയുന്ന വ്യാജമാണ്. രാത്രിയിൽ മുഹമ്മദ് രക്ഷപ്പെടുകയായിരുന്നു, അതുകൊണ്ട് താങ്കൾ ആ സ്റ്റേറ്റ്മെന്റ് ശത്രുക്കൾ വളഞ്ഞതും ആ വളഞ്ഞിന്റെ അടിയിൽ കൂടെ ഇറങ്ങി പോവുകയും ചെയ്തത്. ജമാലുദ്ദീൻ ഒന്ന് വായിച്ചോളൂ. ജമാലുദ്ദീൻ പ്ലീസ്, താങ്കൾ താങ്കൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കൂ പ്ലീസ്. മുഹമ്മദിനെ അങ്ങ് അങ്ങ് ചക്കോ പക്ഷെ നമുക്ക് അദ്ദേഹത്തിന് സമയം കൊടുക്കാം, അദ്ദേഹത്തിന് സമയം കൊടുക്കാം. അദ്ദേഹം ഇപ്പൊ പറഞ്ഞു ആൾക്കാരുടെ ഇടയിൽ കൂടി പോയി. ജമാലുദ്ദീൻ, അതിന്റെ തെളിവ് പ്ലീസ്, താങ്കൾക്ക് സമയം നൽകിയാണ്, താങ്കൾ തെളിവ് വെച്ചോളൂ. ചക്കോ പക്ഷെ
ചാക്കോ പാഷ നമുക്ക് ആ പുള്ളിക്ക് സമയം കൊടുക്കാം, അദ്ദേഹത്തിന് സമയം കൊടുക്കാം. ജമാലുദ്ദീൻ താങ്കൾ പറഞ്ഞതിനൊന്ന് തെളിവ് വെച്ചോളൂ, ഒന്ന് വായിച്ചു കേൾപ്പിച്ചോളൂ പ്ലീസ്. ആ ഗ്രന്ഥം ഏതാണ്? വായിച്ചു റഫറൻസ് നോക്കട്ടെ. അതിന്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന്, ജമാലുദ്ദീൻ പ്ലീസ് പ്ലീസ്, അപ്പൊ താങ്കൾക്ക് അറിയില്ലാത്ത കാര്യമാണോ താങ്കൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെച്ചത്? താങ്കൾ ഇപ്പൊ പറയുന്ന പുസ്തകത്തിൽ നോക്കണം. പക്ഷെ താങ്കൾ പറഞ്ഞത് താങ്കൾ ഒരു പണ്ഡിതനാണ്. ജമാലുദ്ദീൻ പ്ലീസ്, ജമാലുദ്ദീൻ ഒന്ന് കേൾക്കൂ പ്ലീസ്. താങ്കൾ ഒരു പണ്ഡിതനാണ്, താങ്കൾ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. താങ്കൾ വന്നൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചു, അതിന് റെഫറൻസ് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറയാമെന്ന്. അത് ശരിയാണോ ജമാലുദ്ദീൻ? ആ അത് ശരിയാണ്, ഞാൻ കാണിച്ചു തരും ചെയ്യും. പക്ഷെ അതല്ല എന്റെ ചോദ്യം. വായിച്ചു കേൾപ്പിക്കൂ ആ റെഫറൻസ്. താങ്കൾ വേറെ ഒന്നും ചോദിക്കണ്ട ജമാലുദ്ദീൻ പ്ലീസ്. താങ്കൾ അതിന്റെ റെഫറൻസ് വെക്കും സുഹൃത്തെ ആദ്യം, അതല്ലേ നല്ലത്. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് അതിന്റെ പിന്നാലെ പോകും. സമയത്തല്ല തന്നെ വെക്കുക. എന്നാൽ പോലും അങ്ങനെ ഒരു ദൈവത്തിന് അല്ലെങ്കിൽ സൃഷ്ടാവിന് പിന്നെ യഹോവക്കോ ആരായിക്കോട്ടെ അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പറ്റില്ല. ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു പോയി എന്ന് താങ്കൾ പറഞ്ഞതിന് റഫറൻസ് വെച്ചോളൂ. ഒരു ഒരു മിനിറ്റ് ഒന്ന് 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 നിർത്തണേ. അതായത് ഞാൻ ഇവിടെ നിങ്ങൾ ദൈവ ശ്രദ്ധിക്കണം, ഇവിടെ പുതുതായിട്ട് വന്ന ചില സുഹൃത്തുക്കളുണ്ട്. അതായത് മുഹമ്മദ് അലിയെ കൊലക്കൊടുത്ത് താൽമാറാട്ടം നടത്തി രക്ഷപ്പെട്ടത് ഒരു ഭീകര രംഗം ഞാൻ ഇവിടെ വായിക്കും. അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന രാത്രി ഞാൻ സെന്റർ കൂടെ വായിക്കണം. ആ രാത്രി തന്നെ അവിടെ നിന്ന് മുഹമ്മദ് രക്ഷപ്പെടുകയും ചെയ്തു. ഇങ്ങനെ വായിക്കുന്നു. അതായത് വീട് വളഞ്ഞ് മുഹമ്മദിനെ കൊല്ലാനായിട്ട് ഖുറൈശി പ്രമുഖന്മാർ വളഞ്ഞപ്പോൾ ഒരു സംസാരിക്കരുത്, ഇവിടെ ഇരിക്കുന്നവർ കേട്ടെ. ഞാൻ വീട് വളഞ്ഞാം, അവിടെ നിർത്തും, സംസാരിക്കാം. ഇനി പറ റഫറൻസ് വെച്ചുകൊണ്ട് സംസാരിക്കാൻ അനുവദിക്കത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. അദ്ദേഹം കുറെ നേരമായിട്ടും അവർ പ്രസംഗം നടത്തുക. അദ്ദേഹം പറഞ്ഞത് എന്താണ്, മുഹമ്മദ് മുത്തുനബി അതിനിടയിലൂടെ നടന്നു പോയെന്ന്. ഇതിനാ തെളിവ് വരേണ്ടത്. ഇത് തെളിവ് തന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി. അങ്ങനെയല്ല സംഭവം. രാത്രിയാണ്, രാത്രിയിൽ താൻ കിടക്കുന്ന ശയ്യയിൽ കട്ടിലിൽ അലിയെ കിടത്തി ഇട്ടതിന് ശേഷം മുഹമ്മദ് രാത്രിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുക അറിയുന്നത്. അപ്പൊ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതുപോലെ ഇദ്ദേഹത്തിന് അറിയത്തില്ല. അതിനെ ഇദ്ദേഹം കോട്ടിമാട്ടി ഇദ്ദേഹം പറയുകയാണ്, ആ ശത്രുക്കളെ ഇടയിലൂടെ അതിനിടയിലൂടെ തിരുമേനി നടന്നു പോയി. ഇതൊക്കെ സുഹൃത്തെ മദ്രസ പഠിപ്പിക്കാൻ കൊള്ളാം, ഇവിടെ പറ്റത്തില്ല. ഇനി അങ്ങനെയാണെങ്കിൽ താങ്കൾ ഞങ്ങൾ സമ്മതിച്ചു, പക്ഷെ തെളിവിടെ തന്നെ അതിലൂടെ നടന്നു പോയെന്ന് പറഞ്ഞ തെളിവിടെ വായിക്കൂ പ്ലീസ്. അതിനുശേഷം ചർച്ച പോയാൽ മതി. ജമാലുദ്ദീൻ മൈക്ക് എടുത്തോളൂ, അതിന്റെ റെഫറൻസ് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ജമാലുദ്ദീൻ ഇല്ലെങ്കിൽ താങ്കൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാം, താങ്കളുടെ ചോയ്സ് ആണ്. ജമാലുദ്ദീൻ ജമാലുദ്ദീൻ കേൾക്കുന്നുണ്ടോ? ഉസ്താദ് താഴെ ഒത്തിരി ഇസ്ലാം സഹോദരന്മാർ ഇരിപ്പുണ്ട്, അവർക്കെല്ലാം റെഫറൻസ് കേൾക്കുവാനായിട്ട് അവർ കാതോർത്തിരിക്കുകയാണ്. കാരണം അവര് മദ്രസിൽ കേൾക്കുന്ന ഈ വലിയൊരു ഹീറോ ഭാവങ്ങളെല്ലാം മദ്രസിൽ കേട്ട് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോ അവർക്ക് എല്ലാം ഒരു എന്താ പറയുക, കുമ്മിൾ പോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് ജമാലുദ്ദീൻ ഇസ്ക ആ തെളിവ് ഒന്ന് വായിച്ചോളൂ. ഏതായാലും വലിയൊരു ഹീറോ റെഫറൻസ് എടുക്കുമായിരിക്കും ആദ്യത്തെ കാണുവാന്തോ കേൾക്കുവാന്തോ ഈ ചാക്കോ പാസ്റ്റ് ഇപ്പം പറഞ്ഞ കാര്യം. നമുക്ക് സമയം കൊടുക്കാം, നമുക്ക് സമയം കൊടുക്കാം. കാരണം അല്ലെങ്കിൽ താടി ഇരിക്കുന്നിട്ട് പറയും ഞങ്ങളുടെ ഉസ്താദ് ആ ഉസ്താദ് ആ റെഫറൻസ് കൊണ്ടുവരുന്ന സമയം കൊണ്ട് നിങ്ങൾ ഈ റൂം ഒന്ന് ഷെയർ ചെയ്യാമോ? കാരണം നമുക്ക് ശേഷം വരുന്നവര് ഇതൊക്കെ ഒന്ന് കാണണ്ടല്ലേ ഈ റൂമിന്റെ അകത്ത്. ശരിയാണ് ശരിയാണ് ശരി, അജീഷ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഇന്നൊരു പണ്ഡിതനുമായിട്ട് വേണം നമ്മുടെ ഡിസ്കഷൻ. അതുകൊണ്ട് ഈ റൂം പല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്. എന്റെ പൊന്നു സഹോദരന്മാരെ ഇതൊന്ന് ഷെയർ ചെയ്യണം. 223 പേരുണ്ട് ഇവിടെ. ഒരു 175 ഷെയറിന് മുകളിൽ പോയില്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും, കാരണം വളരെ നാളുകൂടിയാണ് ഒരു പണ്ഡിതൻ നമ്മുടെ റൂമിൽ വരുന്നത്. അദ്ദേഹത്തിന് നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന് റെഫറൻസ് ചോദിച്ചു. അതിലിപ്പോൾ അദ്ദേഹം എടുക്കാൻ പോയിരിക്കുകയാണ്. ഇതിന് ഷെയർ കിട്ടിയില്ലെങ്കിൽ ഇത് മിക്കവാറും ഇതിന്റെ റീപ്ലൈ സേവ് ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും സഹകരിക്കുക, ഷെയർ ചെയ്യുക.
കള്ള സോൾജർ ഇത്രയും നേരം ചാക്കോപ്പാസ് അവരുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് തെളിവ് സഹിതം പറഞ്ഞപ്പോ അതെല്ലാം കവലപ്രസംഗമാണ് അല്ല കവലപ്രസംഗമാണ് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചിട്ട് ഒറ്റ തെളിവ് പോലും പറയാം. പുള്ളി ഈ മുഹമ്മദിനെ ന്യായീകരിക്കാൻ ബൈബിളിലോട്ടാ കയറുന്നത്, യേശു പകരം ആളിനെ കൊണ്ടുവന്നു തെളിവല്ലോട്ട്, അതിന് തെളിവ് അന്ന് അതിനെങ്കിലും തെളിവ് കൊടുക്കണ്ടേ? അത് ഓരോ റെഫറൻസോ ഒന്നും പറയാതാണ്. ഒരു മിനിറ്റ്, നമ്മുടെ അനിൽക്കുടിത്തോട്ടം പാസ് സംസാരിക്കട്ടെ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കുറെ നേരം കേൾക്കാൻ തുടങ്ങിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കട്ടെ. അതിനിടയ്ക്ക് നമ്മുടെ ജമാലുദ്ദീന് വന്ന് തെളിവ് റെഫറൻസ് വെക്കുന്നുണ്ട്, നിങ്ങൾ ചർച്ച ചെയ്യാം. ഇവിടെ ഞങ്ങൾക്ക് വിനീതമായ ഒരു അപേക്ഷയുണ്ട്, ഇവിടെ ഇരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കള് ദയവ് ചെയ്ത് ഇത് കാലം ഒരുപാട് പുരോഗമിച്ച് നിങ്ങൾ ഇപ്പോഴും പഴയ ലോകത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ അതൊന്ന് മാറണം. ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് ക്ലബ് ഹൗസ് ആരംഭിച്ചിട്ട് എത്ര കാലമായി, കുറഞ്ഞ കാലമല്ലേ ആയുള്ളൂ. ഇവിടെ കൃത്യമായിട്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ, അത് അവരുടെ ഖുറാനുകൾ, തഫ്സീറുകൾ, അതുപോലെ ഹദീസുകൾ, സീറകൾ, ഇതൊക്കെ വെച്ച് കൃത്യമായിട്ടാണ് തെളിവ് സഹിതമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബൈബിളും നിങ്ങൾക്കും അങ്ങനെ എടുക്കാം. ബൈബിള് ബൈബിളിലെ നിങ്ങൾ റെഫറൻസുകൾ കൃത്യമായിട്ട് എടുത്ത് ഉദ്ധരിക്കൂ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോഴത്തേന് ദയവായിട്ട് അതിനെ നിങ്ങൾ റെഫ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കണം. അതുകൊണ്ട് ഇനി നിങ്ങൾ സംസാരിക്കുന്നവർ ദയവായിട്ട് അവിടെ അങ്ങനെ പറയുന്നു, മണ്ണുവാരി അവിടെ ഇട്ടേക്കുന്നു, ചെളിവാരി അപ്പുറം തെറിഞ്ഞേക്കുന്നു പറഞ്ഞാലൊന്നും വിലപ്പോവില്ല, തെളിവ് സരണം. അങ്ങനെ നിങ്ങൾ സംസാരിക്കാവുള്ളൂ. ഓക്കെ, തുടർന്ന് അതിൽ കൊടുത്തോട് പാസ് സംസാരിക്കണം. അതിനുശേഷം നമ്മുടെ ജമാലുദ്ദീപിനെ ജമാലുദ്ദീൻ പിന്നെ തെളിവുമായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തുടർന്ന് നമുക്ക് ചർച്ച ആ രീതിയിൽ, ആരോഗ്യകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ഓക്കെ, ആ താങ്ക് യു. ഞാന് നല്ല സുഖമില്ലായിരിക്കുകയാണ്, അപ്പൊ കേട്ടപ്പോ ഒന്ന് ശ്രദ്ധിച്ചു, രസകരമായി തോന്നിയത് കൊണ്ട് ശ്രദ്ധിച്ചു തന്നേ ഉള്ളൂ. ആക്ച്വലി ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ കേൾക്കാമോ? കൊടുത്തോട്ടം കഴിഞ്ഞതിന് ശേഷം റെഫറൻസ് നമുക്ക് സ്വീകരിക്കാം. ദയവായിട്ട് സാഹചര്യം തരാം, ഞങ്ങൾ അനുവദിക്കാൻ സമയം തരാം. ഓക്കെ. സന്തോഷം, എനിക്ക് സമയം കുറവുമാണ്, കാരണം അടുത്ത ക്ലാസ്സും അതുപോലെ നിസ്കാരത്തിന്റെ ടൈം ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും ഞാനിത് വായിക്കുന്നു. സയ്യിദുൽ ബഷർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് വായിക്കുന്നത്. അറബി അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം. പലമ്മാകാനത്ത് അത്തമത്തു മിനല്ലേരി. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പ്ലീസ്. ഞങ്ങള് അറബി ഭാഷ അറിയുന്നവരല്ല ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ. പ്ലീസ് പ്ലീസ്, ദയവായിട്ട് താങ്കള് അറബി ഭാഷയിൽ എഴുതിയതായ ഗ്രന്ഥമാണെങ്കിൽ അത് ഇവിടെ താങ്കൾ വായിച്ച് എക്സ്പ്ലനേഷൻ ചെയ്താൽ അത് ഞങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ഞങ്ങൾക്ക് എന്ത് മനസ്സിലാകും? മലയാളത്തിൽ തർജ്ജമ ചെയ്തുണ്ടെങ്കിൽ അതുകൂടെ തരാൻ പറ. അപ്പൊ നമുക്ക് അത് നോക്കാം. അതാ ഞാൻ പറഞ്ഞത്, അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് അത് ആരെഴുതി എവിടെ പ്രസിദ്ധീകരിച്ച് എത്രാമത്തെ പേജാന്ന് കൂടെ പറയണം. അല്ലാതെ താങ്കൾ അറബി എന്തൊക്കെയോ ഓതിയതിനു ശേഷം ഞങ്ങളോട് പറഞ്ഞാലേ ഞങ്ങൾക്ക് അതങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയും? ജമാലുദ്ദീൻ അത് തർജ്ജമ ചെയ്ത ഏതെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ അതുകൂടെ ജമാല. അപ്പൊ ഞങ്ങൾക്ക് നോക്കാല്ലേ, നിങ്ങൾ അതെ കള്ളം പറയുവാന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയുന്നേ? അറബ് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്തോ നല്ലതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറബ് അറിയത്തില്ല. നിങ്ങളുടെ അത് തന്നെ തർജ്ജമ, നിങ്ങൾ വായിക്കുന്ന തന്നെ നിങ്ങളുടെ ഉസ്താദന്മാര് തർജ്ജമ ചെയ്ത് എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾക്ക് അത് നോക്കാമല്ലോ, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അത് പറ. അങ്ങനെ അതല്ലേ റെഫറൻസ് വെക്കണ്ടേ? അല്ലെ, ഞങ്ങൾക്ക് അറിയാത്ത ഭാഷ നിങ്ങൾ പറഞ്ഞിട്ട് എന്തോ കാര്യം? ഞാനിപ്പോ പറയുന്നത് പിന്നെ ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഗ്രന്ഥം വായിക്കുന്നത് ഇതിന്റെ പരിഭാഷപ്പനി ഉണ്ടോ ഇല്ലേ എന്നുള്ളതോ എവിടെ തിരയാൻ ഞാൻ എപ്പോഴും അവലംബമാക്കാറും. എനിക്ക് അറബി അറിയുന്നതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അറബി ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ആ ഒരു പരിമിതി ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ഇസ്ലാമിനൊക്കെ ഇത്ര വിമർശിക്കുന്ന ആളുകൾ ഉണ്ടായിട്ട് പോലും അതിന്റെ മൂലഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ? നിങ്ങളൊക്കെ പണ്ഡിതന്മാരെ എഴുതിയ സുഹൃത്ത്, നിങ്ങൾക്ക് നിങ്ങളെ തർജ്ജമ ഏതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. ഞങ്ങളോട് ഞങ്ങളുടെ പുസ്തകങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം ഏതൊക്കെ ഉണ്ടെന്ന്. അല്ല, അതെ, നിങ്ങളൊരു പണ്ഡിതരെ, നിങ്ങൾ പുതാരെ പഠിപ്പിക്കുന്നവരല്ലേ? അല്ല, ഇദ്ദേഹത്തിനോട് കൃത്യമായിട്ട് പറയാം സുഹൃത്തെ, ഞാൻ ഇവിടെ വായിച്ചതായ പുസ്തകം താങ്കൾ ഇപ്പോൾ വായിച്ച കിതാബിനേക്കാൾ ആധികാരികമുള്ള കിതാബാണ്, മനസ്സിലായോ? അതല്ല, ഒരു മിനിറ്റ്, അതല്ല ഞാനിപ്പോ വായിച്ച പുസ്തകത്തിന്റെ ഓർമ്മ എഴുതപ്പെട്ട ആളും അതിന്റെ മുഖപുരയിൽ അവതാരം എഴുതിയ ആളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിസ്സാരമായ ഒരു പുസ്തകമല്ലത്, അത് സുന്നികളാണ് പിന്നെ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.
അബ്ദുൽ ഖാദർ പുല്ലങ്കോട് എഴുതി, മുൻ ഉപമുഖ്യമന്ത്രി, ഒരു മിനിറ്റ്, മുൻ ഉപമുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് പോലെയാണ് അവതാരം എഴുതിയിരിക്കുന്നത്. അതിനേക്കാൾ ഉന്നതമാണ് താങ്കൾ കൊണ്ടുവന്ന പുസ്തകമെങ്കിൽ താങ്കൾ അത് തെളിയിക്കണം, അത് മലയാള ഭാഷ തെളിയിക്കണം. അപ്പൊ ഞാൻ ആ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ് ഉദ്ധരിച്ചത്. അത് ശരിയല്ല എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ കൊണ്ടുവരുന്നതായ പുസ്തകം ഇതിനേക്കാൾ ഉന്നതമാണ് താങ്കൾ തെളിയിക്കാനുള്ള ബാധ്യത ഉണ്ട് താങ്കൾക്ക്. അത് വന്നിരിക്കുകയാണ് ഒരു മിനിറ്റ്. അല്ല, താങ്കൾ അറിവ് പറഞ്ഞ മാത്രമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നുണ പറയാമെന്ന് നിങ്ങൾക്ക് പ്രമാണം ഉള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കാൻ പറ്റൂട്ടെ. ജമാലുദ്ദീൻ പുസ്തകത്തിൽ നിന്നാണോ വായിക്കുന്നത്? പുസ്തകത്തിൽ നിന്നാ വായിക്കുന്നത്. അതിന്റെ അവിടെ ഇംഗ്ലീഷ് തർജ്ജമയൊന്നും ഇല്ല? ഇത് എന്റെ കയ്യിലില്ല. ഞാൻ ഇംഗ്ലീഷ് എനിക്ക് പോലും ഇംഗ്ലീഷ് അറിയുകയും ഇല്ല മലയാളത്തിൽ. നിങ്ങളുടെ പുസ്തകം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ എങ്ങനെ വായിക്കുന്നേന്ന് പറ? നിങ്ങളുടെ പുസ്തകം ഇല്ല, നിങ്ങൾ എവിടുന്നാ വായിക്കുന്നത്? ഞാൻ വായിക്കുന്നത് സയ്യിദുൽ ബഷർ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ കുറിച്ച് ചരിത്രം എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ വായിക്കുന്നത്. നിങ്ങളുടെ പുസ്തകം ഇല്ലെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ? നിങ്ങളുടെ ഈ പുസ്തകം ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്ത്? എന്റെ കയ്യിൽ പുസ്തകമുണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ അറബി വായിക്കുകയാണ്, ടെക്സ്റ്റ് വെച്ചിട്ട് വായിക്കുന്നത്. സയ്യിദുൽ ബഷർ എന്ന ഗ്രന്ഥത്തിന്റെ 128-ാമത്തെ പേജാണ്. ഇംഗ്ലീഷ് തർജ്ജമയൊന്നുമില്ല. ഇംഗ്ലീഷ് തർജ്ജമയൊന്നുമില്ല. അറബിയിൽ കാരണം ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറബിയിൽ അറിയത്തില്ല. ഞങ്ങൾക്ക് അറബി ഇതില്ല. നിങ്ങൾ ഇംഗ്ലീഷ് തർജ്ജമ ഉണ്ടെങ്കിൽ പറയൂ. അല്ല, ഞാൻ അതിന്റെ പരിഭാഷ പറയും. നിങ്ങൾ ഇത്രയും വിമർശിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് അറബി അറിയാൻ കഴിയില്ല? ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാൾക്കും അപ്പൊ ഞങ്ങളെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അറബ് പറഞ്ഞിട്ടാണോ? അറബ് അറിയാത്തവരോട് നിങ്ങളെ മതപ്രഭാഷണം ഒക്കെ നടത്തുമ്പോ നിങ്ങൾ അറബ് പറഞ്ഞിട്ടാണോ ഇത് എല്ലാരെയും മുമ്പ് ഇരിക്കുന്നവരോട് പറയുന്നത്? ഈ മറ്റുള്ള മതത്തിൽ ഉള്ളവരോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇത് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ ഈ എല്ലാ അറബിയിൽ തന്നെയാണോ ഈ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ അറബി ബാക്കിയുള്ളവരെ മനസ്സിലാക്കി മുസ്ലിം ആക്കുന്നത് അങ്ങനാണോ? ചാക്കോ പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, പുള്ളിക്ക് അറിയാം മലയാളം അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം. അപ്പൊ നിങ്ങൾ അതിന്റെ മനസ്സിലാക്കി കൊടുക്കണ്ടേ? അല്ല, നിങ്ങളെ ഈ പണ്ഡിതന്മാരായ സജീർ ബുഖാരിയും മറ്റുള്ളവരും എല്ലാം ഗ്രീക്കും അരാമിക്കും ഇതെല്ലാം പഠിച്ചിട്ടാണോ ബൈബിൾ വിമർശനം നടത്തിക്കൊണ്ടിരുന്നത്? എം എം അക്ബറും ഒക്കെ അല്ലല്ല, അവരും മലയാളം പരിഭാഷ നോക്കിയിട്ടല്ലേ. അപ്പൊ താങ്കൾ ഭാഷ പഠിക്കാതെ ഇസ്ലാമിനെ വിമർശിക്കാൻ വന്നു, അറബി പഠിക്കാതെ ഇത് വന്നെന്ന് പറയുന്നത് ചുമ്മാ അത് വെറും തട്ടിപ്പ് കേസാണ്, അതവിടെ നിക്കട്ടെ. പുള്ളി താഴെന്ന് കേറി വന്നത് തന്നെ നമ്മുടെ ചാക്കോ പാസ്റ്റർ പറഞ്ഞ ഒരു ഇതിനെ കണ്ടിക്കാൻ വേണ്ടിയാ വന്നത്. അപ്പം ചാക്കോ പാസ്റ്റർ പറയുന്നത് ശരിയാണോ എന്ന് പുള്ളിയെ തിരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ കേൾക്കുന്നവരെ തിരുത്തണമെങ്കിൽ, നിങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലല്ലേ പറയേണ്ടത്? നിങ്ങൾ ഈ പുസ്തകം മലയാള ഒരു ഭാഷയിലും തർജ്ജമ ചെയ്തിട്ടില്ലേ? നിങ്ങളിപ്പോ വായിക്കുന്ന ഈ പുസ്തകം നിങ്ങൾ ഈ അറബി പറഞ്ഞ അത് അങ്ങനെ അല്ലെന്ന് ഞങ്ങൾ എങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയാണോ അല്ലേന്ന് പറയുന്നത്? ഇവിടെ വരുന്ന പലരും ഇതുപോലെ അറബിയിലും ഒക്കെ പറയുന്നുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാത്തോണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് തർജ്ജമ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളിപ്പോ മറ്റുള്ള നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്ന നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ വരുന്നവരോട് നിങ്ങൾ അറബിയിലാണോ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ഇത് ഞങ്ങൾ പിന്നെ ഇത് വിമർശിക്കത്തില്ല, കാരണം നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് എന്തോ മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ഭാഷയിൽ എന്തോ എഴുതിയൊക്കെ നിങ്ങൾ അറബി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളെ മനസ്സിലാക്കാനല്ലേ നിങ്ങൾ മുമ്പോട്ട് കയറി വന്നത്, മേലിലോട്ട് വന്നത്? അപ്പൊ ആ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ ഇച്ചിരി സമയം എടുത്ത് അതിന്റെ തർജ്ജമ ഉണ്ടോ എന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ ചാക്കോ പാസ്റ്റർ ഈ വിമർശനം നിർത്തുമല്ലോ, ഞങ്ങളും നിർത്തും. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അനിൽ കൊടുത്തോട് സംസാരിക്കട്ടെ, അറബിയിൽ ഇവിടെ സംസാരിക്കണ്ട, വായിക്കണ്ട, കാരണം ഞങ്ങൾക്ക് അറബി അറിയാത്തതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം അതിന്റെ മലയാള വിവർത്തനം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരട്ടെ. അനിൽ കൊടുത്തോട് സംസാരിക്കൂ പ്ലീസ്. ഹലോ, ഞാനിതിന്റെ ഞാൻ ചോദിക്കട്ടെ. ഞാനിപ്പോ ഇതിൽ അറബിയിൽ വന്നതാണ് ജസ്റ്റ് എന്നൊന്ന് പറയാനെങ്കിൽ. അല്ല, ജമാലുദ്ദീൻ പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അദ്ദേഹം അറബി ഞാൻ ഒരു കാര്യം പറയാം ജമാലുദ്ദീനിലേക്ക്. ഞാനത് അർത്ഥം പറയുകയും ചെയ്യും നിങ്ങളെ കൂട്ടത്തിലോ താഴെയുള്ള. അല്ല, താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് പറയാൻ അവസരവും തരാം. അതിനൊരു ഒരു ഒരു ഫോർമുല ഞാൻ ഈ പ്രശ്ന പരിഹാരത്തിന് മുമ്പോട്ട് വെക്കാം. ആദ്യം പറയട്ടെ, ഈ അറബിയിലൊരു കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് അതിന് ആധികാരികത പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഈ ഭാഷയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന അമിതമായ ഒരു ഊന്നല്ല, വെറുതെ അതൊന്നും പറയുന്നുണ്ടോ? എനിക്ക് ഇത് വായിക്കാനുള്ള ഒരു സാഹചര്യം അല്ലല്ല ഇത്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞ അങ്ങ് പറഞ്ഞു. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, വെറുതെ സമയം കളയാന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ആ സമയം കൊണ്ട് ഒരു മലയാളം ദാർജിന്റെ തർജ്ജമ ഉണ്ടോ എന്ന് നോക്കൂ, ചെക്ക് ചെയ്യൂ.
എന്നിട്ട് അത് ഞാൻ അതിന്റെ റെഫറൻസ് പറയൂ, എന്നിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യാം. ഞങ്ങൾ പറഞ്ഞത് അറബ് അറിയത്തില്ല, ഞങ്ങൾ പിന്നെ ഇത് ഇവിടെ കിടന്ന് വായിച്ചിട്ട് എന്തോ അതിന്റെ പ്രയോജനം എന്തോ. അറബ് അല്ല വായിക്കുന്നത്, അതിന്റെ അർത്ഥം പറയുന്നത്. നിങ്ങൾ പറയുന്ന അർത്ഥം ഞങ്ങളുടെ അടുത്ത് ഉണ്ടോന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയണം. നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഏതെങ്കിലും പണ്ഡിതന്മാർ തർജ്ജമ ചെയ്തത് പറയൂ. പ്ലീസ് നിർത്ത നിർത്ത ജമാലുദ്ദീൻ നിർത്ത, എല്ലാവരും നിർത്ത. പാസ് കൊടുത്തോടെ സംസാരിക്കട്ടെ. ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ച ഒരു റെഫറൻസ് ഇല്ലാതെ നിങ്ങൾ ആകെ കൂടെ കൊണ്ടുവന്ന ഒരു റെഫറൻസ് ആയത് അതെങ്കിലും ഒന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ നോക്കൂ. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമാണ് അല്ല കാര്യമായിട്ട് വരുന്നത്, എന്തിനാ ഒറ്റ കാര്യമായിട്ട്. നമ്മൾ ചർച്ചയല്ലേ, താങ്കൾ അങ്ങേക്ക് ഇഷ്ടം പോലെ അവസരം കിട്ടും, അങ്ങ് കറക്റ്റ് ആക്യുറേറ്റ് പ്രൂഫ് കൊടുത്താൽ മതി. ഒറ്റ അതെ, ഇതിൽ അവർ പറയുന്നതിലെ ഒരു ന്യായം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആർക്കും അറബി അറിയില്ല, തട്ടിയും മുട്ടിയൊക്കെ വായിക്കാൻ അറിയാമെന്നിട്ട് കാണും. ആ ആ ഭാഷ അറിയാത്തതോട് താങ്കൾ പറയുന്ന എല്ലാം ഞങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്ക് അതിനകത്ത് അതേക്കുറിച്ച് അറിയില്ല. രണ്ടാമത്തെ ഒരു ന്യായം എന്ന് പറയുന്നത് താങ്കൾ പറയുന്ന അറബി അറിയാതെയാണോ ഇസ്ലാമിനെ ഇത്ര നാളും വിമർശിച്ചേ? അപ്പൊ അറബി അറിയാത്തവൻ ദൈവത്തെ വിളിക്കുന്നുണ്ടോ? ദൈവകാര്യല്ലേ പറയുന്നേ. നിങ്ങളോടൊരു വിഷയം അടുത്തൊരു കാര്യം, ഈ അറബിയുടെ പരിമിതി തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാം. അത് കേൾക്കാൻ അങ്ങേക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യം. അറബിയുടെ പരിമിതി എന്ന് പറഞ്ഞതാണ് ഇതിന്റെ താഴെക്കൂട്ട്. എന്റെ സമയത്ത് നിങ്ങൾ കേറി വന്നതാണ്. ഞാൻ അല്ല, ഞാൻ ഇടയ്ക്ക് കയറിയതല്ല, എനിക്ക് ആ ശീലവും ഇല്ല, നിങ്ങൾക്കറിയാലോ. എന്നെ മോഡറേറ്റേഴ്സ് അനുവദിച്ചുകൊണ്ട് സംസാരിച്ചാണ്, ഞാൻ അങ്ങനെ പറയാറുമില്ല. ഇവിടെ ഇദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ചേക്ക് എന്താണ്, നമുക്ക് നമ്മൾ ഇത്രയും നാളും ഇസ്ലാമിനെ വിമർശിച്ചത് അറബി അറിയാതെയാണോ ഇതെല്ലാം ചെയ്തത്? അതിന് മറുപടി ഇവിടെ വന്നു കഴിഞ്ഞു. അജീഷാന്ത് എന്ന് പറഞ്ഞു മറുപടി വന്നു കഴിഞ്ഞു. എന്താ അത്? ഇത്രയും നാൾ ഈ കൂട്ടരെ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്? ഏതൊരു മനുഷ്യനെയും വഴി കണ്ടാൽ അപ്പോഴേ വിളിച്ച് ബൈബിളിൽ വൈരുദ്ധ്യമുണ്ട്, മത്തായി എഴുതിയ പോലുള്ള മർക്കോസ് എഴുതിയ, മർക്കോസ് എഴുതിയ പോലുള്ള ലൂക്കോസ് എഴുതിയ, ഇതിലെല്ലാം കുഴപ്പം പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ഭാഷയായ അരാമിക്കോ അത് എഴുതിയ ഭാഷയായ ഗ്രീക്കോ അത് വോൾട്ടസ്മെൻ്റെ ഭാഷയായ ഹീബ്രുവോ ഇവർക്കറിയോ? ഒരക്ഷരം വായിക്കാൻ അറിയോ? ഇവരെ കൂടുണ്ടോ പണ്ഡിതന്മാരുണ്ടേ? വരട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ അറബി എന്ന് പറയുന്നത് സെമിറ്റിക് ലോകത്തെ ഏറ്റവും താരതമ്യേന ഇളയ ഭാഷയാണ്, പ്രായം കുറഞ്ഞ ഭാഷയാണ്. ക്രിസ്തുവിന് 100 വർഷം മുമ്പ് മുതലുള്ള ലിറ്ററേച്ചർ മാത്രമേ അതിൻ്റെ കിട്ടാനുള്ളൂ, ശരിക്കും കിട്ടാനുള്ളൂ, അവൈലബിൾ ആയിട്ടുള്ളത് അത്രേ ഉള്ളൂ, അത്രയും പഴക്കം. അപ്പം BC 100 മുതലുള്ള ലിറ്ററേച്ചറാണ് കിട്ടാനുള്ളതെങ്കിൽ ആ ഭാഷയുടെ പ്രാചീനത നിങ്ങളൊന്ന് ഓർത്താൽ മതി. എല്ലാ അതായത് ഖുറാൻ എന്ന വണ്ണം സകല ഭാഷയിൽ ഖുറാൻ സകല മതങ്ങളിൽ നിന്നും അത്യാവശ്യം ചേരുവകൾ ചേർത്തുണ്ടാക്കിയ സാധനമാണ്. അതിൽ തന്നെ ഖുറാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും വേണ്ടാത്ത ചില പ്രമേയങ്ങളുണ്ട്, അതായത് വിമർശനാത്മകമായി എഴുതിയ പ്രമേയങ്ങൾ. ആ പ്രമേയങ്ങൾ ചേർത്താണ് ഖുറാന്റെ ധാർമ്മികത എന്ന് പറയുന്നത്. ഉദാഹരണം, ബൈബിളിന് വേണ്ടാത്തൊരു ക്യാരക്ടറുണ്ട് ലോത്ത്. വേണ്ടാത്തതെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും അർത്ഥത്തിലല്ല, അയാൾ ചരിത്രത്തിന് ആവശ്യമാണ്, പക്ഷെ അയാളിലെ ധാർമ്മികതയോ അയാളുടെ ജീവിതചര്യയോ ക്രിസ്ത്യാനികൾക്ക് ബാധമല്ല, യഹൂദന്മാർക്കും ബാധമല്ല. പക്ഷേ ആ ലോത്ത് എന്ന വഴിവിടച്ച മനുഷ്യൻ ഇവർക്ക് നബിയാണ്. എത്രയോ മാന്യന്മാർ ചരിത്രത്തിലുണ്ട്, അവരെ ഒന്നും വേണ്ട. ഇസ്ലാമിന്റെ ചരിത്രത്തിലും നല്ല വനിതകളും നല്ല മനുഷ്യരും ഒക്കെ ഉണ്ട്, അവരെ ഒന്നും വേണ്ട ഇസ്ലാമിന്. ഇസ്ലാമിന് വേണ്ടത് വഴിവിടച്ച രീതിയിൽ മനുഷ്യരാശിയെ ജീവിതം കൊണ്ട് സദാചാര വിരുദ്ധമായി സഞ്ചരിക്കാൻ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത മുഹമ്മദാണ് അവരുടെ മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ലോകത്തെ എല്ലാ ചരിത്രത്തിലും എല്ലാ ആധ്യാത്മികതകളിലും ആളുകൾ തള്ളിക്കളഞ്ഞ വേസ്റ്റുകൾ, ആ പദം തന്നെ ഉപയോഗിക്കാം, അങ്ങനെ വേണ്ടാത്ത ചേരുവകൾ ചേർത്താണ് ഇസ്ലാം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ പോലെ തന്നെ അറബി ഭാഷയുടെ പ്രത്യേകത അത് സംശുദ്ധമായ ഒരു ഭാഷയല്ല. ആ ഭാഷ തന്നെ 100 കണക്കിന് പദങ്ങൾ പലരോടും കടം വാങ്ങിയും കടം കൊണ്ടും വ്യാകരണ നിയമങ്ങളൊക്കെ അങ്ങനെ രൂപപ്പെട്ടു ഒക്കെ ഉണ്ടായതാണ്. ഇനി ആ ഭാഷയെ വളർത്തിയ പോലെ ഇസ്ലാം അല്ലെന്ന് ഓർത്തോണം. കാരണം ഇസ്ലാമിന് മുമ്പ് തന്നെ കവികളുണ്ട്, നല്ല മാന്യമായിട്ട് കവിത ആലപിക്കുന്ന ആളുകളും ഒക്കെ ആ ഭാഷയിൽ ഉണ്ടായിരുന്നു. കവിതകൾ പാടുന്ന പതിവ് മെക്കയിൽ ഉണ്ടായിരുന്നു. ഉക്കാൽ എന്നറിയപ്പെടുന്ന ഒരു ഫംഗ്ഷൻ അവിടെ നടന്നിരുന്നു. അവിടെ പോയിട്ട് ആളുകൾ കവിത പാടുകയും ആ കവിത ഈ എന്താ പറയുക, പിന്നെ അവരുടെ ഈന്തപ്പന മരത്തിൽ കെട്ടിത്തൂക്കിയിടുന്ന പതിവ് കിട്ടും, മൃഗങ്ങളുടെ തോലിലെഴുതി ഇതൊക്കെ വായിക്കുന്ന പതിവ് എന്നുണ്ടായിരുന്നു. കവികളെ പ്രവാചക തുല്യം ബഹുമാനിച്ചിരുന്നു.
അങ്ങനെയൊക്കെ ഒരു നല്ല സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തെ കൂടി കടപുഴകി എറിഞ്ഞുകൊണ്ട് ചോരച്ചുരുച്ചിലിന്റെയും വ്യഭിചാരത്തിന്റെയും തീരച്ചും അധാർമികതയുടെയും ലോകത്തിലേക്ക് മനുഷ്യരാശിയെ തിരിച്ചുകൊണ്ടുപോയ പിന്തിരിപ്പനായ ഒരു വാദത്തിന്റെ പേരാണ് ഇസ്ലാം. അത് തുറന്നു പറയുന്നതിൽ മടിയൊന്നുമില്ല. അതിന്നും ലോകത്തിന് കൊടുക്കുന്നത് എന്താണ്? ഭീകരമാണ്. ഭീകരതയ്ക്കപ്പുറത്തേക്ക് അതിൻ്റെ അർത്ഥം പറയാൻ എനിക്ക് പറ്റുന്നില്ല. അലങ്കാരമാണത്. നമുക്ക് എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചേ പറ്റൂ, ആദരിച്ചേ പറ്റൂ. അത് മതവിശ്വാസിയാണ്. ആ പ്രമാണത്തിന്റെ ഉള്ളിലെ ഇത്തരത്തിലുള്ള വൃത്തിഹീനതകളെ ചോദ്യം ചെയ്യുന്നില്ല എങ്കിൽ വരാനിരിക്കുന്ന തലമുറയ്ക്കത് അപകടമാണ്. നിങ്ങൾ ആലോചിക്ക്, മുത്തലാക്ക് അത് നിരോധിക്കേണ്ടതല്ലേ? അത് ഗവൺമെന്റ് നിരോധിച്ചത് നല്ലതല്ലേ? ശരീരത്തിന്റെ പേര് പറഞ്ഞ് പണ്ടത്തെ ഇടതുപക്ഷക്കാരൻ വിളിക്കുന്ന മുതലാക്കിയുണ്ട്. ശരീരത്തിന്റെ പേര് പറഞ്ഞ് എട്ടും പത്തും പെണ്ണും കെട്ടി. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് ഇടതുപക്ഷക്കാരൻ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു ലോകത്തേക്ക് കാര്യങ്ങൾ മാറി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം വീട്ടി ഞാൻ പോയിട്ടുണ്ട്. അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, അറബി ഭാഷ എന്തോ സംഭവമാണെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് ആധാരം ആദ്യം അറബി പഠിക്കണമെന്നല്ലേ? ഒരു മനുഷ്യന്റെ ആരാധനയ്ക്ക് ആധാരം ആദ്യം അറബി പഠിക്കണമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയ ഒരാളുടെ നിങ്ങൾ എങ്ങനെ ഇത് പറയുന്നത്? കണ്ണു കാണാൻ പഠിയാത്തൊരുത്തിനെ എങ്ങനെ അറബി പഠിപ്പിക്കുന്നത്? അവൻ ആ ഭാഷയിലെ പ്രാർത്ഥിച്ച് കേൾക്കുള്ളൂ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിമിതിയല്ലേ? അള്ളാഹുവിന്റെ പരിമിതിയാണ്. അള്ളാഹു എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന പ്രപഞ്ചനാഥൻ, ഈ പ്രപഞ്ചനാഥന് സകല മനുഷ്യന്റെയും ഭാഷ കേട്ടാ മനസ്സിലാകണം. പക്ഷിയുടെ ഭാഷ, ആംഗ്യ ഭാഷ, ആ വ്യാകരണം ഇല്ലാത്ത ഭാഷ, ആദിവാസിയുടെ ഭാഷ, ഇതെല്ലാം കേട്ടാൽ തന്നോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ത്രാണി വേണം. ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു ശരിയുണ്ട്. ഈ മനുഷ്യൻ, ആ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതിൽ ഒരു ശരിയുണ്ട്. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, അള്ളാഹുവിന്റെ ഒരു പരിമിതിയാണ് പുള്ളി സമ്മതിക്കുന്നത്. അള്ളാഹുവിന് അറബി ഒഴിച്ച് ഒരു ഭാഷ അറിയില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ മതി, അള്ളാഹുവിന് അറബി അറിയാത്തതുകൊണ്ടാണ് ഇവരുടെ പ്രാർത്ഥനകൾ ഇന്നും കാലം ഇത്രയും പരിഷ്കരിക്കപ്പെട്ടിട്ടും അറബിയിൽ തന്നെ കൊടുക്കുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ വേറൊന്നും നിർവാഹം ഇല്ല അവിടെ. അപ്പം ഞങ്ങൾ അള്ളാഹു അല്ലെന്ന് ആദ്യം ഓർത്തുകൊള്ളണം. അള്ളാഹുവിനെ പോലുള്ള അറിവുകേട് ഞങ്ങൾക്കില്ല. അള്ളാഹുവിനെ പോലുള്ള ചരിത്ര ബോധത്തിൽ വിവരക്കേട് നമുക്കില്ല. അള്ളാഹു അശാസ്ത്രീയമായി കാര്യങ്ങളെ കണ്ടയാളാണ്. അള്ളാഹു ഒരു ഗോത്രദേവനാണ്. അറേബ്യൻ പെനിൻസുലായിൽ എല്ലായിടത്തും പോലും ഓടിയെത്താൻ ശേഷിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിമിതി ഞങ്ങളുടെ മീതെ ആരോപിക്കരുത്. അങ്ങ് അറബി വിട്ടിട്ട് മനുഷ്യന് മനസ്സിലാകുന്ന ഏതെങ്കിലും ഭാഷ, നമ്മുടെ മാതൃഭാഷയോ അതല്ലെങ്കിൽ ഇംഗ്ലീഷോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് എനിക്ക് വളരെ സാമാന്യേനെ പറയാനുള്ളത്. ഓക്കെ.